വണ്ടി വീട്ടിൽ കൊണ്ടിട്ട് താക്കോൽ കൊടുത്തിട്ട് നീ വയ്ക്കൂ. ഞാനേ അവതരണകാലം ഒന്നരക്കേ പാടത്തുള്ളൂ. മോർണിംഗ് മോർണിംഗ്. സുമംഗലി, ഐബ്രോ പെൻസിൽ ഒന്ന്. എന്റെ ബാലഗോപാല, ഒരു ഐബ്രോ പെൻസിൽ കാശ് കൊടുത്ത് വാങ്ങിച്ചൂടെ മീശ കറുപ്പിക്കാൻ. ഓ ദൈവാധീനം, അതേതായാലും രക്ഷപ്പെട്ടു. നാല് പാസ് നേരത്തെ എത്തിച്ചു കൊടുക്കണം, അതും ബംഗ്ലാവിൽ എത്തിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്ത പുള്ളിക്കാരൻ ഭാര്യയോടും മക്കളോടും കൂടി വന്നിരുന്ന് നമ്മുടെ നാടകം കണ്ട് ശരിക്കൊന്ന് വിമർശിച്ചു തരാത്രേ. ചെല്ലപ്പനെ പാർട്ടിയെ പിടികിട്ടിയോ? നമ്മുടെ ഫ്യൂസിന്റെ ആളായിരിക്കും. പുള്ളിക്കാരൻ വിമർശനത്തിന്റെ ഒരു കാലന. നമ്മുടെ കഴിഞ്ഞ നാടകം ഒന്ന് വിമർശിച്ചിരുന്നു. എന്തിനു വേണ്ടി ഈ നാടകം എഴുതി? എന്തോ ഈ നാടകം എന്തിനു വേണ്ടി എഴുതി? ഈ നാടകം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് വികാരം തോന്നി? എനിക്കൊരു വികാരം തോന്നിയില്ല, അതാണ് അവസാനത്തെ വാചകം. മനുഷ്യനെ മരം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇപ്പൊ നമുക്ക് വല്ലതും ചെയ്യാൻ നോക്കൂ. വിട്ടുകൾ അതിന് മറുപടി എഴുതണ്ട. ഒരുത്തൻ നമ്മുടെ ബുക്കിംഗ് ഏജന്റായിട്ട് നമ്മളെ സേവിച്ചോളാവുന്നു. ഇന്നത്തെ നാടകങ്ങളുടെ സ്റ്റാൻഡേർഡ് കളഞ്ഞു വിളിച്ചതന്നെ ഏജന്റുമാരൊക്കെ കൂടിയാണ്. എന്ത് തല്ലിപ്പൊളിയാണെങ്കിലും ഓടി കടന്ന് ബുക്ക് ചെയ്തോളൂ. അവന്മാർക്ക് കമ്മീഷനും കിട്ടും, ഉത്സവക്കാർക്ക് ഉറക്കവും നിൽക്കും. ഏതായാലും ആ ഏർപ്പാട് നമ്മളെ കിട്ടുകയും തീർത്ത് തരിക. അവൾമാരൊക്കെ ഒന്ന് വേഗം ഇറങ്ങാൻ പറ. എല്ലാവരും എത്തിയോ? കൊല്ലപ്പള്ളി ഇതുവരെ കണ്ടില്ല. ഓ വലിയ നടനാണല്ലോ, താമസിച്ചെത്തിയില്ലെങ്കിൽ മോശമായിരിക്കും. ശരിക്ക് കേട്ടാ മഴ പെയ്യും. ഇന്നലെ രാത്രി മുഴുവൻ മഴയായിരുന്നു. വാസ്തവം വാസ്തവം, ഭയങ്കര മഴയായിരുന്നു. നീ എന്നാ വണ്ടിയിലോട്ട് കയറി ഇരുന്നോ? വെളിക്ക് നിന്നാ കുളിരും. എന്നും നേരത്തെ വരാറുള്ള കൊല്ലപ്പള്ളിക്ക് എന്ത് പറ്റി? ഞാൻ അളിയനെ കാണാത്തോണ്ട് വിഷമിച്ചിരിക്കുന്നു. എന്ത് പറ്റി? എന്താ താമസിച്ചെന്ന്? രാവിലെ എഴുന്നിട്ട് പെട്ടിയുടെ താക്കോല് കാണുന്നില്ല. പിന്നെ ടൗണിൽ പോയി ഒരു കൂട്ടും താക്കോലൊക്കെ വാങ്ങിച്ചോണ്ടാ വരുന്നത്. ഇനിയെങ്കിലും സൂക്ഷിച്ചോ. റൂം റിസർവ് ചെയ്യാൻ വേണ്ടി ഹോട്ടൽ പ്രിൻസിലേക്ക് ഫോൺ ചെയ്തിട്ടില്ലേ? ഉണ്ട്. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ രാവിലെ അങ്ങോട്ട് വിളിച്ചാൽ മതി. ഇനി എന്താ? മുലാളി പറഞ്ഞില്ല. അയ്യോ വിട്ടോ. അയ്യപ്പനെവിടെ? എനിക്കറിയില്ല. എവിടെ പോയെന്നറിയാവോ? ഇന്നലെ രാത്രിയില് പോയതാണ്. എങ്കിൽ വിഷമിക്കാനില്ല, അയ്യപ്പനെ ഞാൻ തപ്പെടുത്തു തരാം. കുട്ടപ്പ വണ്ടി തിരിച്ചുവിടെ. എങ്ങോട്ട് വിടാനായി പറയുന്നത്? അയ്യപ്പൻ ചാരഷാപ്പി കാണും, ഇന്നലെ അടിച്ചടിച്ച് അവിടെ കിടന്നതാ. കുട്ടപ്പ തിരിച്ചുവിടെ, ചാരഷാപ്പി പോവാം. നാശം പിടിച്ചോ, കുടിച്ചു കുടിച്ച് മരിക്കാൻ പോകാൻ തോന്നുന്നു. അങ്ങോട്ട് തന്നെ വിടറാ, വായി നോക്കിയാ കേറാൻ അങ്ങോട്ട്. ൾ
അപ്പു അയ്യപ്പൻ ഇവിടെ വന്നിരുന്നു. ആരെ ആര്? അയ്യപ്പൻ. അയ്യപ്പൻ ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നു. നേരം വിളിക്കുന്നവരെ പട്ട അടിച്ചിട്ട് ഇവൻ തവലക്കെട്ട് എന്തോ ചെയ്യാൻ? പട്ട അടിക്കുന്ന അയ്യപ്പനല്ലയോ, കയ്യല്ലല്ലോ. തവല കണ്ട കൈ റെഡി. സാധനം അടങ്ങും ഇല്ല സാറേ. ഇന്നലെ രാത്രി ചെന്നിരുന്നു, കുറച്ചു കഴിഞ്ഞ് പോവുകയും ചെയ്തു. ഇനിയിപ്പോ നമ്മൾ എവിടെ അന്വേഷിക്കും? അവൻ നാടകത്തിൽ എത്തിക്കോളും. വണ്ടി വിട്ടപ്പ വരും. ആശ്വാസം. കനി, അയ്യപ്പൻ എത്തിയോ? അകരുത്, വിഷമിക്കണ്ട. നിങ്ങളുടെ മേക്കപ്പ് കഴിയുമ്പോഴേക്കും പുള്ളിക്കാരൻ എത്തിക്കോളൂ. നാടകം തുടങ്ങാൻ സമയമായി, മുടിഞ്ഞവൻ എവിടെ പോയി കിടക്കുന്നുണ്ടോ? അയ്യപ്പൻ ഇങ്ങ് വരുവെന്നേ. സമയത്തിന് കയറുന്ന തവലെടുത്ത് വെച്ച് നാലടി അടിച്ചാ പോരെ? ആ, അവനിങ് വരട്ടെ. ഒന്നീ തവലയടി അല്ലെ തണ്ണിയടി, രണ്ടും കൂടെ വേണ്ട. ഗേറ്റ് വിട്ടരുത്, അത് നിങ്ങളുടെ തവലിസ്റ്റ് അയ്യപ്പൻ. ഇത് തവലിസ്റ്റ് ഒന്നല്ല, വേറെ പാർട്ടിയാ. ആറ് പേരുണ്ട്, ആറ് പേർക്കും പാസ് കൊടുക്കണം. നാടകം കണ്ടിട്ട് കൊള്ളാമെങ്കിൽ ബുക്ക് ചെയ്യാൻ വന്നിരിക്കുക. നാടകം കണ്ടിട്ട് കൊള്ളില്ല, ബുക്ക് ചെയ്യല്ലോ. അപ്പൊ കൊള്ളാവോ കൊള്ളില്ലോ അവരുടെ സ്വന്തം ചെലവിൽ അങ്ങ് തീരുമാനിച്ചാ മതി. പാസ് ഉണ്ട്, കൊടുക്കുന്നില്ല അത് നിങ്ങളുടെ ഇഷ്ടം. ആളുകളൊക്കെ വന്നു കഴിഞ്ഞു, നാടകം തുടങ്ങിക്കൂടെ? തരാമെന്നെ, തുടങ്ങ്. അയ്യോ, അത് പറ്റില്ല. പണം വാങ്ങിയിട്ടേ നാടകം തുടങ്ങാവൂന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ആരുടെ നിശ്ചയം? ദൈവ നിശ്ചയമാണെന്ന് കൂട്ടിക്കൂ. സമയം കളയാതെ വേഗം ഞാൻ രൂപ എടുത്തോണ്ട് വാ. ആളുടെ പോവാന്ന് പറഞ്ഞു നമുക്ക് നാടകം തുടങ്ങിക്കളയാം. വേല കയ്യിലിരിക്കട്ടെ അവശാനെ, ഞങ്ങൾ ഇത് കൊറേ കണ്ടതാ. സോഡേ വെള്ളോ? സോഡേ.
പെടിച്ചവൻ ഇതുവരെ വന്നില്ലല്ലോ. അയ്യപ്പൻ അയ്യപ്പൻ ഇല്ലെങ്കിലും തബല ഇല്ലേ വക്കച്ച? കൊട്ടാൻ എന്റെ മറ്റോ വരുമോ? അയ്യോ പുള്ളിക്കാരെ വാദമായിട്ട് കിടപ്പില്ല. എന്റെ ഫാദറിന്റെ ആരും ഇല്ലേ പറഞ്ഞ്? നിനക്കൊക്കെ തമാശ. ഇതാ നിങ്ങളുടെ രൂപ, ഇനിയെങ്കിലും തുടങ്ങാമോ? അത് എണ്ണി നോക്കണ്ടേ. എന്തെങ്കിലും ജയ് കലക്ടറും ഭാര്യ ഒക്കെ വന്നിട്ടുണ്ട്, ഞങ്ങളങ്ങോട്ട് ചെല്ലട്ടെ. കനി പോയി ആ ബ്രീഫ് കേസും എടുത്തു. ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് പോയാൽ ഇതുവരെയും വരാത്തതിന്റെ കാര്യം രോഹിണിയോട് ഒന്നും പറയാതാണോ അയ്യപ്പൻ ചേട്ടൻ പോയത്? എന്നോടൊന്നും പറഞ്ഞില്ല. ഏതായാലും പാടുന്ന എനിക്കല്ലേ പാട്. വിഷമിക്കാനൊന്നുമില്ല, ഇന്നത്തെ നാടകം എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടിയെടുക്ക്. ചിലപ്പോ അനൗൺസ്മെന്റ് കഴിയുമ്പോഴേ കയ്യപ്പം വന്നേക്കും. മാന്യ മഹാജനങ്ങളെ, അഡ്രസ് ഉള്ളവരാ വിളി കേട്ടു. ഭാവന തിയേറ്റേഴ്സിന്റെ 11-ാമത് നാടകമാണ് കറുപ്പും വെളുപ്പും. സന്തോഷം. സങ്കീർണമായ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ നൂലിഴകൾ ഒന്നൊന്നായി അഴിച്ചെടുക്കുകയും വളരെ കരുതലോടു തന്നെ നേരിടുകയും ചെയ്യുന്ന ഈ നാടകത്തിലെ ഒരു വാചകമോ വാക്കോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയാൽ ഈ നാടകം വേണ്ട വിധം ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന സത്യം ഞങ്ങൾ തുറന്നു പറയുകയാണ്. അതുകൊണ്ട് നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സോഡയും ബലൂണും പൊട്ടിക്കാതിരിക്കാനും കസേര വലിച്ചും കുഞ്ഞുങ്ങളെ കരയിച്ച് ശബ്ദമുണ്ടാക്കാതിരിക്കാനും സദസ്യർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് ന്യായം, അപ്പൊ വിവരമുള്ളവർ നാട്ടിലുണ്ട്. ബഹുമാന്യരെ, നാടകം തുടങ്ങുകയാണ്. നിങ്ങൾക്ക് ഭാവന തിയേറ്റേഴ്സിന്റെ അഭിവാദനങ്ങൾ. വനങ്ങളിൽ പാടുന്ന കളിത്തത്തെ കഥകളുറങ്ങുമീ മണ്ണിൻ്റെ മണിമുത്തേ. ഇനിയുമൊരു കഥ പറയാൻ പോരു, ഇനിയുമൊരു കഥ പറയാൻ പോരു. കതിർമണികൾ കനികളും നേദിക്കാം പോരുത്തത്തേ. ഇവിടെയുറങ്ങുന്നു ശിലയായ കല്യമാ, ഇനിയും തോർന്നീലല്ലോ ഭൂമി കന്യ തൻ കണ്ണീ. അപമാനിതയായ പാഞ്ചാലിയുടെ ശാപശപഥങ്ങൾ തൻ കഥ ഇവിടെ തുടരുന്നു. മലക്കുമ്പിളിൽ ഒരു മാതളക്കനിയുമാ വിളിപ്പൂക്കാലം കഥ തുടരൂ. ഒരു കളം വരച്ചു, ഭരതമുനി ഒരു കളം വരച്ചു, വാസകാളിദാസ കരു
വരച്ചു. ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ ശ്രീദേവി? മോളെ ശ്രീദേവി, ശ്രീദേവി, മോളെ ശ്രീദേവി, മോളെ ശ്രീദേവി. ക്ഷേത്രത്തിൽ പോകുന്ന ഈ വേഷത്തിലാണോ മോളെ? ക്ഷേത്രത്തിൽ ഞാൻ വരുന്നില്ല. നീ പിന്നോട് എന്ത് ചെയ്യാൻ പോകുന്നു? അത് കൊള്ളാം, ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്തോളാം. അച്ഛനും അമ്മയും കൂടി പോയാ മതി. വന്ന് പ്രാർത്ഥിച്ചിട്ട് പോരടി പെണ്ണെ. നിങ്ങൾ രണ്ടാളും കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാ മതി. വെറുതെ ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞ് സമയം കളയണ്ട. അവിടെ ഇപ്പൊ പൂജ തുടങ്ങി കാണും. അവൾ വരുന്നില്ലെങ്കിൽ വേണ്ട നമുക്ക് പോവാം. അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ആമ്പിള്ളേരും പെമ്പിള്ളേരും ഒക്കെ ക്ഷേത്രത്തിൽ വരുന്നത് തൊടാനോ മറ്റാണോ? നീ വാ. ഹലോ, ജേട്ടൻ ഫോൺ തന്നെ ഇരിക്കായിരുന്നോ? പ്രതീക്ഷിച്ചിരിക്കായിരുന്നോ? അച്ഛനും അമ്മയും അമ്പലത്തിൽ പോയി. ഒരു വിധത്തിലാ ഞാൻ അവരെ പറഞ്ഞു വിട്ടത്. ഏ മുത്തശ്ശനോ? മുത്തശ്ശൻ മുറിയിലിരുന്ന് ഗീതം വായിക്കുക. ഇപ്പൊ എങ്ങും വെളിയിലേക്ക് വരില്ല. ശരി ശരി, വേഗം വരണേ ജേട്ടാ. എന്തൊരു കൊതുക് ഇവിടെ. ഇന്ന് അഷ്ടമി രോഹിണിയല്ലേ, മുത്തശ്ശൻ അമ്പലത്തിൽ പോകുന്നില്ലേ? ഓണം മോളെ, അമ്മോളൂടി മുത്തച്ഛനോടൊത്ത് വന്നോളൂ. അയ്യോ മുത്തശ്ശ, ഞാൻ വരുന്നില്ല, മുത്തശ്ശൻ ഒറ്റയ്ക്ക് പോയിക്കോളൂ. ഓ മുത്തച്ഛൻ ഒറ്റയ്ക്ക് പോകാം വയ്യ മോളെ, വയസ്സായില്ലേ? അച്ഛനും അമ്മയും പോയിട്ടുണ്ടല്ലോ, മുത്തശ്ശൻ അവരുടെ കൂടെ മടങ്ങാമല്ലോ. അയ്യോ മുത്തശ്ശ, പൊള്ളുന്ന പൊള്ളുന്ന ചൂട്, പനി വിട്ട് മാറിയിട്ടില്ല. മുത്തശ്ശൻ പോയി കിടന്നോളൂ, വരൂ, ഞാൻ കൊണ്ടുവന്നാക്കാം. ചൂട് മുത്തച്ഛന്റെ നെറ്റിയിലല്ല മോടെ കയ്യില. ഇത് വെറും ചൂടല്ല, മോടെ മനസ്സിലെ ചൂടാണ്.
മനസ്സിലെ ചൂടോ? മുത്തച്ഛന് വയസ്സ് കുറയായില്ലേ മോളെ? മോള് അകത്തു പോയി വിശ്രമിക്കും, മുത്തച്ഛൻ ഇവിടെ ഇരുന്നോള പോയിക്കോളൂ. മണ്ണേ ആധികാരത്തെ മാവലേഷുഗദാജനെ മാ കർമ്മഫലം മടിക്കണ്ട, കേറി പോന്നോളൂ. ജയദേവനോട് തന്നെ പറഞ്ഞത്, കേറി പോരു മോനെ, ഇവിടെ കാത്തിരിക്കുകയല്ലേ. ആരാ എന്ന് കാത്തിരിക്കുന്നത്? മുത്തച്ഛനാണ്. ഞാനല്ലല്ലോ ഫോൺ ചെയ്തത്, ശ്രീദേവി മോളല്ലേ. ഈ മുത്തച്ഛനെ നിങ്ങൾ പേടിക്കണ്ട മക്കളെ, മുത്തച്ഛൻ ആരുടെയും സ്നേഹത്തിന് എതിരി നിൽക്കില്ല. എന്താണെന്ന് നിനക്കറിയാമോ? എന്താണെന്ന് ജയദേവൻ അറിയാമോ? ഇല്ലല്ലോ മുത്തച്ഛൻ. വലിയ ഒരു സ്നേഹം നഷ്ടപ്പെട്ടവനാണ് ഈ മുത്തച്ഛൻ. അത് നഷ്ടപ്പെട്ടപ്പോഴാണ് അതിന്റെ വില എനിക്ക് മനസ്സിലായി. ആ നിങ്ങളൊന്ന് സംസാരിക്കും. മുത്തച്ഛൻ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയി. എത്ര നല്ല മുത്തച്ഛൻ അല്ലേ. പക്ഷെ രോഹിണിയുടെ അച്ഛൻ അങ്ങനെയല്ലല്ലോ. അതിന് നമുക്കെന്താ? ഞാൻ വെറും പൊട്ട കവല എഴുതി കിടക്കുന്ന ഒരു ദരിദ്രവാസി. അമ്മയുടെ അഭിപ്രായവും അത് തന്നെയാണെന്ന് തോന്നുന്നു. എന്റെ ജേട്ടന്റെ മഹത്വം അവർക്ക് ആർക്കും മനസ്സിലാവില്ല. അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോളട്ടെ, നമ്മളെ വേർപെടുത്താൻ ഈശ്വരനല്ലാതെ മറ്റാർക്കും കഴിയില്ല ജേട്ടാ. എന്നോട് എന്തിനാണ് വരാൻ മറക്കുന്നത്? നിന്നോടെ വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. പിന്നെന്തിനു വന്നു? ഞാൻ ഫോൺ ചെയ്തിട്ടാ വന്നത്. നീ ഫോൺ ചെയ്തിട്ടു എന്തിന്? എന്തിനാണ് നീ അവന് ഫോൺ ചെയ്തത്? എന്താ എന്തോന്നാ ഇവിടെ? അച്ഛനെ ഒരു കാവലിരിക്കായിരുന്നല്ലേ. അതിനിപ്പോഴെന്തുണ്ടായി? സ്നേഹമുള്ള ഒരു തമ്മിൽ സംസാരിച്ചോണ്ട് നിൽക്കുന്നു. ശത്രുക്കളാണെങ്കിലല്ലേ സൂക്ഷിക്കാണ്ട് വിശ്വാസാ. അച്ഛൻ എന്താണ് ഈ പറയുന്നത്? ഇവിടെ രാജശേഖരന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കല്ലേ. ആ വിവാഹത്തിന് എന്നെ പ്രതീക്ഷിക്കണ്ട. അത് നീയാണോ തീരുമാനിക്കുന്നത്? എന്റെ വിവാഹമാണെങ്കിൽ അത് ഞാൻ തീരുമാനിക്കണം. എടി, രാജശേഖരൻ നിന്റെ മുറച്ചെറുക്കനാണ്. പക്ഷെ ഞാൻ സ്നേഹിക്കുന്നത് ഈ നിൽക്കുന്ന ജയേട്ടനെയാണ്. ഞാൻ വിവാഹം കഴിക്കുമെങ്കിൽ അത് ഇദ്ദേഹത്തെ ആയിരിക്കും. വന്നിട്ട് നിന്റെ കാലിയം വിട്ടും പറഞ്ഞേക്കാം. ഒരു പ്രേമക്കാരൻ ജയേട്ടൻ ഇവിടെ നിന്ന് നിരക്കി വിടാൻ എന്നെ പറ്റൂ. ഈ ഭൂമി എന്ന് പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ. അവളുടെ ഒരു വികാരം. അവള് നിന്റെ ഒറ്റ മോള, വേണ്ടതിലധികം സ്വത്തുക്കളും. അവൾക്ക് ഇനി സ്നേഹമുള്ള ഒരു ഭർത്താവിനെയാണ് ആവശ്യം. അത് ഈ ജയദേവനാകുന്നതിൽ എന്താ ഒരു ദോഷം? വയസ്സായെന്ന് വിചാരിച്ച് വിവരക്കെട്ട് പറയാതിരിക്കച്ച. കൃഷ്ണ കർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സാമവേദായുത്സവ. ഇളവൻ സാമാന്യം നന്നായി പാടുന്നുണ്ടല്ലോ. എന്ത് വ്യക്തി, ഞങ്ങൾ ആകെ വിഷമിച്ചു പോയല്ലോ. എന്റെ ഒട്ടുണ്ട് അവിടെ വന്നിക്കുന്നു. വേറെ സമയത്ത് അറിയാൻ പാടില്ലല്ലേ. വേറെ വല്ലതും വിചാരിച്ചു നാടൻ കളിക്കാൻ വന്നിക്കരുത്. അവനെ ഓർത്തിട്ടായിരിക്കും. നിനക്ക് ശ്രീദേവിയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടോ എന്ന് ചോദിച്ചാൽ അമ്മാവൻ പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. അത് വിശ്വനാഥൻ സ്വത്തുക്കൾ അന്യരുടെ കൈവശം പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. അതൊരു ചെറിയ കാര്യമാണ്. പക്ഷേ അവള് മറ്റേ ആരെയോ പ്രേമിക്കുന്നു എന്ന് പറയുന്നല്ലോ. അത് സാരമില്ല. വിവാഹത്തിന് മുമ്പ് പലർക്കും പലതരത്തിലുള്ള സ്നേഹബന്ധങ്ങൾ ഉണ്ടായെന്ന് വരും. അതൊക്കെ സാധാരണയാണ്. പക്ഷെ വിവാഹം കഴിയുന്നതോടെ അതൊക്കെ മറക്കും. കിഴവനും അങ്ങനെ ഒരു അനുഭവം ഉണ്ടെന്നാണല്ലോ എന്റെ അറിവ്. കൂട്ടത്തിന് എനിക്കിട്ടും ഒരു തൊഴിൽ തന്നെ. ആ എന്താ, ശ്രീദേവിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മുഖവരിയുടെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. രാജേട്ടനെ വിവാഹം ചെയ്യാൻ എനിക്കിഷ്ടമല്ല. പക്ഷെ അമ്മാവൻ ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. ഹേ മനുഷ്യ, എനിക്ക് നിങ്ങളോട് സ്നേഹമില്ല. സ്നേഹിക്കരുത്. വിവാഹത്തിന് മുമ്പ് സ്നേഹിച്ചു പോയാൽ വിവാഹം കഴിയുന്നതോടെ സ്നേഹം നഷ്ടപ്പെടും. പല പ്രണയ വിവാഹങ്ങളും പരാജയപ്പെടുന്നത് അതുകൊണ്ടാണ്. വിവാഹം കഴിഞ്ഞേ സ്നേഹിക്കാം. ഇപ്പോൾ വെറുക്കുന്നതാണ് ഉത്തമം. ഇങ്ങനെയുള്ള ഒരാളോട് ഇനി എന്ത് പറഞ്ഞാണ് കാര്യം ബോധ്യപ്പെടുത്തേണ്ടതെന്ന്? മുത്തച്ഛനെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരൂ. നിസ്സഹായനാണ് മോളെ. സ്നേഹം സ്വർണം പോലെ വാങ്ങാനും കൊടുക്കാനുമാണെന്ന് ധരിക്കുന്നവരുടെ മുമ്പിൽ തോറ്റു കൊടുക്കുന്നതാണ് ബുദ്ധി, ജയിക്കുന്നത് സാമർഥ്യവും. എങ്കിൽ ഞാൻ ജയിക്കാൻ പോവുകയാണ് മുത്തച്ഛ. നീയോ പോടി മണ്ടി, വല്ല നോവലിലും കഥയിലും വായിച്ചു കാണും.
കഥയും നോവലും എഴുതാൻ മനസ്സിന്റെ സമനില തെറ്റിയവനും കഴിയും. കയ്യിൽ പണമുണ്ടെങ്കിൽ അത് അച്ചടിപ്പിക്കുവാനും കഴിയും. അച്ചടിച്ചു വരുന്നതൊന്നും അനുകരിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ അവസാനമായി ഒന്ന് കണ്ടിട്ട് വരാം. കർമ്മ സംസ്ഥാപനാഥായ സംഭവാമി യുഗേ യുഗേ. ഹലോ, അതെ 234 എന്നെ. അതെ കൊടുക്ക്. ഹലോ, അതെ ചെല്ലപ്പനാണ്. ഏ അയ്യപ്പനോ ഇവിടെ വന്നില്ല? നാളെ പന്തളത്താണ് നാളെന്ന് അറിയാമല്ലോ. അയ്യപ്പൻ ഉച്ചയ്ക്ക് മുമ്പ് ക്യാമ്പിൽ എത്തുകയാണെങ്കിൽ പന്തളത്ത് വരാൻ പറയണം. ആ രാവിലെ അവിടെ ഒക്കെ ഒന്ന് അന്വേഷിച്ചു. അതെ, ആ അയ്യപ്പന്റെ മറ്റേ ഭാര്യയുടെ വീട്ടിൽ കൂടെ ഒന്ന് അന്വേഷിച്ചേക്കണം. അതെ, കണ്ടു കിട്ടുന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞയക്കണം. ആ മതി മതി, ജനാർദ്ദൻ ആണെങ്കിലും മതി. അയ്യപ്പനെ കണ്ടു കിട്ടുന്നില്ലെങ്കിൽ ജനാർദ്ദനെ എവിടെ നിന്നെങ്കിലും കണ്ടുപിടിച്ച് നാളെ എത്തിച്ചേക്കണം. ആ ശരി ശരി, വ്യവസ്ഥ ഇല്ലാത്തവനൊക്കെ നാടക കമ്പനി കൊണ്ടുനടക്കാൻ പറ്റില്ല. ശരി ശരി, നിങ്ങളൊക്കെ പോയി കിടന്നു ഉറങ്ങും. ആ നീയും പോയി കിടന്നു ഉറങ്ങും. സ്റ്റേജിൽ വെച്ച് തുടങ്ങി രഹസ്യം പറച്ചില്ല, ഇവിടെ വന്നിട്ടും തീർന്നിട്ടില്ല. ഏതായാലും രഹസ്യം പറച്ചിലുകൊണ്ട് അടങ്ങിക്കൊള്ളുമല്ലോ, വേറെ ശല്യം ഒന്നുമില്ല, അതൊരാശ്വാസമാണ്. അയ്യോ ഇതുവരെ നിർത്തിയില്ലേ, പോയി കിടന്നുറങ്ങാൻ നോക്ക്. അല്ല എനിക്ക് രാധയോട് സ്വകാര്യം പറയാനുണ്ട്. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ നാളെ കേട്ടോളാം, ഇന്ന് വിട്, വാടി. അല്ല രോഹിണിയുടെ മുഖത്തെന്താ ഒരു മ്ലാനത? എന്റെ ബാലഗോപാല പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. രോഹിണിക്കാണെങ്കിൽ അയ്യപ്പനെ കാണാത്ത വിഷമം, അതിനിടയ്ക്ക് കുശലം ചോദിക്കാൻ വന്നിരിക്കുന്നു. ഒരു സ്മോൾ ഒഴിക്കട്ടെ എനിക്കിത്. ആള് കണ്ട ഫോറിൻ ആണെങ്കിലും പട്ട ചെന്നാലേ പെമ്പിള്ളേരുമായിട്ടൊരു കൊച്ചു വർത്തമാനം പറയാനുള്ള ഒരു ഒരു ഇത് വരും അല്ലേ വെച്ചാല്. പട്ട വേണേ വരുത്താല്ലോ. ഈ പാതിരാത്രി അതെ ഇവിടെ അയ്യപ്പന്റെ ഒരു കുറവ് മനസ്സിലാക്കി. പാതിരാത്രി ആട്ടെ കൊച്ചു കൊടുപ്പാങ്കാലം ആട്ടെ, അയ്യപ്പനുണ്ടോ പട്ട റെഡി. വെള്ളം വെള്ളം ഒഴിക്കട്ടെ. യേശുല്ല ഇന്നത്തേക്ക് ഇതൊന്ന് മതിയാകാശനെ, പോയി കിടന്നുറങ്ങാൻ നോക്ക്, എനിക്ക് തലവേദന എടുക്കുന്നു. അതെ അതെ കൊല്ലപ്പള്ളിക്ക് തലവേദനയാ, നിങ്ങൾ പോയി കിടന്നുറങ്ങ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മരൊക്കെ മദ്യവാരികളായി പോയി. നന്ദാശനെ പെട്ടെന്നൊരു തലവേദന. പെടച്ചുപടച്ചന്റെ ദേഹത്തൊന്നും വരുത്, ഈരായിട്ട് അവരെ കൂടുന്നുണ്ട്. അങ്ങനൊന്നുമില്ല, വല്ലപ്പോഴും ഓരോരോ സ്മാൾ സ്മാൾ സ്മാളൊന്നുമില്ല, ഈടെയായിട്ട് ഞാൻ കാണുന്നുണ്ട്. നിന്നെ നാടകത്തിന് കൂട്ടിക്കൊണ്ടുവന്ന ഞാനാ, വഴുതെറ്റി പോവാൻ നോക്കിക്കോളാം ഉറപ്പ് കൊടുത്തിട്ടാ നിന്റെ അമ്മ നിന്നെ എന്റെ കൂടെ വിട്ടത്. പൊന്നു കൊല്ലപ്പള്ളി, ഇനി ഞാൻ കുറയ്ക്ക. വേണ്ട വേണ്ട, പോയി കിടന്നുറങ്ങി ചെല്ല. ശരി. അണ്ണാ അമ്മയോട് പറയല്ലേ.
നന്നായി ഉറങ്ങിയില്ലേ? പിന്നെ ചേച്ചി, പക്കച്ചൻ വഴക്ക് പറഞ്ഞതുകൊണ്ടാണ്? അത് അയാളുടെ ഒരു സ്വഭാവമാ, എല്ലാവരെയും ഇങ്ങനെ വഴക്ക് പറയും. അതുകൊണ്ടൊന്നുമില്ല. പിന്നെന്താ, അയ്യപ്പൻ വരാത്തത് കൊണ്ടോ? നാളെ രാവിലെ ഇങ്ങ എത്തും, എവിടെയെങ്കിലും പെട്ടിരിക്കും. നീ കിടന്ന് ഉറങ്ങ്, നാളെ നാടകമുള്ളതാ. ഭാവന ടീച്ചേഴ്സ് സാർ ഏത് റൂമിലാ താമസിക്കുന്നത്? 24. എനിക്ക് ഇന്ന് ഒരു 10 രൂപ കൂടുതൽ തരാൻ പോവാ. നമസ്കാരം. ജനാർദ്ദനോ? ക്യാമ്പിൽ പോയിരുന്നോ? പോയിരുന്നു. അയ്യപ്പനെ കുറിച്ച് ഒരു വിവരമില്ല? ഇല്ലെന്നാണ് ചെലവൻ പറഞ്ഞത്. ഇയാളത് എവിടെ പോയി? എവിടെങ്കിലും പോയി തോലെ കിട്ടുന്ന ഗുരുത്തമില്ലാത്തവൻ. അവൻ ഇനി വന്നാലും നമുക്ക് വേണ്ട. ആ ജനാർദ്ദനം പോയ പാട്ടിന്റെ റിഹേഴ്സലൊക്കെ ഒന്നു. നീ പോയി ഓർക്കസ്ട്രക്കാരെ വിളിച്ച്. ചമ്പകപുഷ്പ സുവാസിതയാമം ചന്ദ്രികയുണരും യാമം. നട ഇതല്ല. താകന്ന തിനക്ക തിന്ന താകന്ന തിനക്ക തിന്ന താകന്ന തിനക്ക. ചമ്പകപുഷ്പ സുവാസിതയാമം ചന്ദ്രികയുണരും യാമം. ചമ്പകപുഷ്പ സുവാസിതയാമം ചന്ദ്രികയുണരും യാമം. ചാമര ഭംഗി വിടർത്തി ലളിത കുഞ്ച കുടീരം ലളിത കുഞ്ച കുടീരം. ചമ്പക പുഷ്പ സുവാസിതയാമം ചന്ദ്രികയുണരും. പ്രിയതരമാമൊരു സ്വപ്നമുറങ്ങി ഇനിയുണരാതെ ഉറങ്ങി. പ്രിയതരമാമൊരു സ്വപ്നമുറങ്ങി ഇനിയുണരാതെ ഉറങ്ങി. മൃദുപദ നൂപുര നാദമുറങ്ങി വിധു
മധുകിരണങ്ങൾ മയങ്ങി. രോഹിണി ഇറങ്ങുന്നില്ലേ? ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ. കനിയെ, നീ ചെന്ന് അയ്യപ്പനുണ്ടോന്നൊന്ന് നോക്കിയിട്ട് വാ. ചെല്ലടാ, അവനുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. അല്ലാതെ മുമ്പ് വെച്ച് എനിക്ക് അവനോട് 10 പറയണം. എവന്റെ കൂടെ ജീവിക്കുന്ന എവളെ വേണം പറയാൻ? ഓരോരുത്തർക്ക് ഓരോ അഭിരുചിയല്ലേ വക്കച്ച. ചിലര് തബലയുടെ കേട്ട ഇളകിപ്പോവും, വേറെ ചിലര് പാട്ട് കേട്ടാ വീണുപോവും, മറ്റു ചിലര്. വേണ്ട, നീ എവിടെട്ടാ താങ്ങുന്ന എനിക്കറിയാം. അയ്യപ്പൻ വന്നിട്ടില്ല സാറേ. വന്നില്ലെങ്കിൽ ഒരു പോക്ക് പോട്ടെ. രോഹിണി ഇവിടെ ഇറങ്ങുന്നു, അതോ ക്യാമ്പിലോട്ട് വരുന്നു? ക്യാമ്പിലൊന്നും നടക്കാതല്ലോ രോഹിണി. ചേച്ചിക്ക് എന്റെ കൂടെ കിടന്നൂടെ? അവൾ ഒറ്റയ്ക്കല്ലേ, ഞാൻ കൂടെ ചെല്ലട്ടെ വെക്കച്ചല്ല. നാടകത്തിന്റെ ഡേറ്റ് ഒക്കെ കുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഒരുത്തി കൂട്ടത്തിൽ താമസിക്കുന്നുള്ള കാര്യമെങ്കിലും ഓർമ്മിക്കണ്ടേ? എവിടെ പോയാലും ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? നിന്നോടൊന്നും പറയാതെ പോയത്? ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെയാ രോഹിണി. കല്യാണം കഴിഞ്ഞ 4-ാമത്തെ ദിവസം എന്റെ പൊന്നും എടുത്തുകൊണ്ട് നാട് വിട്ടവനായ എന്റെ ഭർത്താവ് 7 കഴിഞ്ഞു, ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. ദുഷ്ട, നിനക്കേതായാലും ഇങ്ങനെ ഒരു ബന്ധം വേണ്ടായിരുന്നു രോഹിണി. അങ്ങനെ പറ്റിപ്പോയില്ലേ ചേച്ചി? എവിടെങ്കിലും പോട്ടടി, നീ ക്യാമ്പിൽ വന്ന് ഞങ്ങളുടെ കൂടെ താമസിക്കും. ഈ പുര ചോരുമോ രോഹിണി? ഇല്ല. പിന്നെന്താ, തറയിലൊക്കെ നല്ല തണുപ്പ്. അവിടെ ഇവിടെയൊക്കെ ചോരും തോന്നുന്നത്. നിന്റെ അനിയത്തിയുടെ കല്യാണ തീയതി ഉറപ്പിച്ചോ? ഇപ്പോൾ നടക്കുമെന്ന് തോന്നുന്നില്ല. അതെന്താ? പറയാൻ വിഷമമുള്ള കാര്യമാണെങ്കിൽ പറയണ്ട രോഹിണി. ഒരു സമിതിയിൽ നിന്ന് മറ്റൊരു സമിതിയിലേക്ക് ആളുകൾ പോകുന്നത് സാധാരണ സംഭവമാണ്. പക്ഷെ അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം കാര്യം അങ്ങനെയല്ല. കാണാതായിട്ട് 2 ആഴ്ചയോളമായി. വക്കച്ചൻ ചേട്ടൻ കുഴയും. അതിന് ഞാനെന്തിനാ കുഴയുന്നത്? അയ്യപ്പൻ പോയെങ്കിൽ എനിക്ക് ജനാർദ്ദനുണ്ട്. എന്ന് വെച്ച് കാണാതെ പോയാലും സമാനം പറയാതിരിക്കും പറ്റുമോ? അയ്യപ്പൻ എവിടെ പോയി? ഞാനും അത് തന്നെയാ ചോദിക്കുന്നത്. എവിടെ പോയി അയ്യപ്പൻ പറ? ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് വക്കച്ചൻ തന്നെയാണ്. ഞാനോ? ന്യായം? സുന്ദരിയും യുവതിയുമായ രോഹിണിയുടെ ഭർത്താവായ അയ്യപ്പനെ നാടക കമ്പനി ഉടമസ്ഥനായ വക്കച്ചൻ ഇടിച്ചോ തൊഴിച്ചോ കുത്തിയോ കൊന്നു, ഇല്ലെങ്കിൽ കൊല്ലിച്ചു. എടാ 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 മഹാഭാവി. അല്ലാതെ ഞാൻ പറയുന്നതല്ലേ, വേറെ ആരെങ്കിലും പറയുന്നുവെന്നിരിക്കട്ടെ. സ്ത്രീ വിഷയത്തിൽ വക്കച്ചൻ അത്ര മോശക്കാരനൊന്നും അല്ല. എന്നാലും എടാ പരമദ്രോഹി, നിന്റെ ഈ ഒടുക്കത്തെ വാചകം നിർത്തട. ഞാൻ ഈ പെണ്ണോട് അല്പം അടുപ്പം കാണിക്കുന്നുണ്ടല്ലേ, നിന്റെ ഈ വേലവെപ്പ് മനസ്സിരിക്കട്ട. അല്ല വക്കച്ച, വരണൻ തമാശന് പറഞ്ഞതാണെങ്കിലും ഇങ്ങനെ ഒരു ചാർജ് വന്നുകൂടുന്നില്ല. കൊല്ലപ്പള്ളി എന്ത് പറയുന്നു? ഞാൻ എന്ത് പറയാനാണ്? എനിക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയാറില്ല. എന്നാ വേണ്ട. ബാലഗോപാൽ എന്ത് പറയുന്നു? അയ്യോ നമ്മളെ വിട്ടതെ. അല്ല, പെണ്ണുങ്ങളുടെയും കാര്യം ഉണ്ടെങ്കിൽ അങ്ങനോട് ചോദിക്കുക, അങ്ങനെ പറയും. ഒരു കാര്യം ഞാൻ തീർത്ത് പറയാൻ വക്കച്ച, ആരൊഴിഞ്ഞു പറയാനും വക്കച്ചൻ ഒഴിഞ്ഞു പറയാൻ പറ്റത്തില്ല. എടാ അതിന് അയ്യപ്പൻ ചത്തിട്ട് വേണ്ടേ? ചത്തില്ലെങ്കിൽ പിന്നെ എവിടെ അയ്യപ്പൻ? ഈ ട്രൂപ്പിൽ സഹരിച്ചിരുന്ന ആളല്ലേ. ഇപ്പൊ ഒരു നാശമായോ? മഹാനാശമാണ്, പറഞ്ഞില്ലെന്ന് വേണ്ട.
വക്കച്ചൻ തടി രക്ഷപ്പെടുത്താൻ ഇപ്പോഴേ എന്തെങ്കിലും ചെയ്തോ, അല്ലെങ്കിൽ ഞങ്ങള് ജയിലിൽ വന്ന് കാണാം. എടാ നിന്റെ കരുതാക്കെടുത്ത് വളയ്ക്കാറാ, ഈരോട് എനിക്ക് ഹാർട്ട് ഉണ്ടോ എന്ന് സംശയമുള്ളവനാ ഞാൻ. വളരെ ശരിയാണ്, നാടകം കഴിഞ്ഞ് ശമ്പളം എണ്ണി തരുമ്പോ വക്കച്ച ഹാർട്ട് ഉള്ളവനാണോ എന്ന് ഞങ്ങൾ സംശയിക്കാറുണ്ട്. ഇല്ല, നിന്നെ ഇനി ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. എടാ നിന്നെ ഞാൻ പറഞ്ഞു വിടും കേട്ടോ. പറഞ്ഞു വിട്ടയാണെങ്കിലും അതുകളാ, വക്കച്ച അയ്യപ്പ കേസിന് രക്ഷപ്പെടാനുള്ള മാർഗം നോക്ക്. അതിനിപ്പോ ഞാൻ എന്ത് വേണം? പോലീസിനെ അറിയിക്കണം, അത്ര തന്നെ. പോയിട്ടിപ്പോ എത്ര ദിവസമായി? ഇന്നിപ്പോ 15-ാമത്തെ ദിവസമാണ്. എവിടൊക്കെ അന്വേഷിച്ചു? പ്രത്യേകിച്ച് ഒരന്വേഷണം ഒന്നും നടത്തിയില്ല, വരുമെന്ന് വിചാരിച്ച് കാത്തിരുന്നു. സാറെന്താ ഇങ്ങനെ നോക്കുന്നേ? ഇയാളുടെ ഫോട്ടോകൾ വല്ലതും കയ്യിലുണ്ടോ? കയ്യിലില്ല, ക്യാമ്പിൽ കാണും. കാണുമാനില്ല. ഈ ഫോട്ടോയിൽ കാണുന്ന അയ്യപ്പൻ തബലിസ്റ്റ്, 5'9" പൊക്കം, 2 നിറം എന്നയാളെ കാണുമാനില്ല. കണ്ടുകിട്ടുന്നവർ താഴെ കാണുന്ന വിലാസത്തിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അറിയിക്കുവാൻ അപേക്ഷ. ഭാവന തിയേറ്റേഴ്സ്, കൃഷ്ണപുരം PO, ഫോൺ 234. തെറ്റി. ഇതുപോരാ, ഉടനെ വന്നു ചേർന്നാൽ 2 കുപ്പി 1/2 വാറ്റ് ചാരായം വാങ്ങി തരുന്നതാണ് എന്ന് പരസ്യം കൊടുത്തിരുന്നെങ്കിൽ അയ്യപ്പൻ പറന്ന്. സുമകലേ, അയ്യപ്പൻ കസ്റ്റഡിയിലുണ്ട്, ഏൽപ്പിച്ചോ, 1/2 സമ്മാനം കിട്ടും. പെണ്ണുങ്ങളെ പത്രം വായിക്കാൻ കൂടി സമ്മതിക്കല്ലേ. ചെല്ലപ്പൻ ഉണ്ടോന്നറിയാം. ബാലഗോപാലന്റെ ഇന്നത്തെ കാര്യം കുശാൽ ഇല്ലേ ബാലഗോപാല? പുള്ളിക്കാരന്റെ പടം വന്നിട്ടുണ്ട് പത്രത്തിൽ. പുള്ളിക്കാരന്റെ പടം? അതെന്നെ, നിങ്ങളെ ഭർത്താവില്ലേ, എന്റെ തന്തപ്പടി. ആ സാധനത്തിനെ കാണാനില്ലെന്ന് കണ്ടു കിട്ടുന്നവർ മൊത്തമായോ ചില്ലറയോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണമെന്നാ പരസ്യം. നീ എന്തോന്നാടാ കുരുത്തങ്ങട്ടവനെ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്ന പോലെ പറ. അച്ഛനെ കാണാനില്ലെന്ന് കണ്ടു കിട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ തക്കതായ പിഴ കൊടുക്കും. എന്റെ ദൈവമേ, അങ്ങേക്ക് ലാഭത്ത് സംഭവിച്ചോടാ മോനെ. അതിപ്പോ ഞാനെങ്ങനെ അറിയുന്നത്? നിങ്ങൾ അങ്ങനെ ഇവിടെ ആണോ താമസം? അവൾ അറിയാതെ അങ്ങനത്തെ ഒന്നും സംഭവിക്കില്ല. അവളെ കൂടി ഞാൻ സമാധാനം പഠിപ്പിക്കും. എവളെ? ആ യന്ത്രമുണ്ടല്ലോ, യക്ഷി രോഗിണി, അവളെ എനിക്കൊന്ന് കാണണം. അവളെ ഞാൻ വിടില്ല. നിങ്ങൾ എന്തിനാ വെറുതെ അവളെ എവിടെയൊക്കെ പിടിക്കാൻ പോകുന്നത്? നിങ്ങളെ പഠിച്ചപ്പോ രോഹിണിയുടെ പുറകെ പോയി, അവളെ പഠിച്ചപ്പോ വേറെ ഒരുത്തിന്റെ പുറകെ പോയി കാണും. ദൈവദോഷം പറയണ മഹാപാവി, ഒന്നിലേക്ക് നിന്റെ അച്ഛനല്ലേ? ഓ, പേരിനൊരു അച്ഛൻ, ഇങ്ങനൊരു അച്ഛൻ ഇല്ലാതിരിക്കുന്ന നല്ലത്. കാരണത്തിൽ അടി വെച്ചെന്നല്ലോ, സ്വന്തയ്ക്ക് കുറ്റം കണ്ടുപിടിക്കാൻ കൊണ്ടൊരു സമയം. അയ്യപ്പന്റെ ഭാര്യ. എന്താ വേണം? എന്താ വേണം? തന്റെ കമ്പനിയിൽ കബലി കൂട്ടി നിറഞ്ഞെന്ന് എന്റെ ഭർത്താവ് താൻ എന്തോ ചെയ്തു. എന്റെ മോന്റെ തന്തയ്ക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ഇങ്ങനെ ബേള ഉണ്ടാക്കിക്കൊണ്ട് പ്രയോജനമില്ല, ഞങ്ങൾ പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇരിക്കുന്ന കണ്ടില്ല യക്ഷി, ഇവിടെ ഒരുത്തി അങ്ങനെ ഇല്ലായ്മ വെച്ചത്. ഇവിടെ കൂടെ ഞാൻ സമാധാനം പറയിപ്പിക്കും. ഇറങ്ങി ആടി കൊടുക്കാൻ പറ്റില്ല. എന്നാൽ ആളുകൊണ്ട് ഇറക്കി വിട്. എടി എടി അടക്കം പോലെ ഇറങ്ങി ആടി കൊടുത്തു. നിങ്ങൾ ആരെങ്കിലും ഈ സ്ത്രീ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഇവരുടെ ആരാ കാണാതെ പോയത്? ഭർത്താവ്. പിന്നെ എങ്ങനെ സമാധാനിപ്പിക്കുന്നേ? എന്നുവെച്ച് ഞങ്ങൾ അങ്ങ് ഒളിച്ചു വെച്ചിരിക്കുന്നു. മറുപടി, കമ്പനിയിലുള്ള ആരെങ്കിലും കാണാൻ പോയി കൈമെടുത്ത് കാണിച്ചാൽ മതിയോ? എന്റെ കമ്പനി ഇതുവരെ ആരെയും കാണാൻ പോയിട്ടില്ല. ഈ വരെ ഞാൻ പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താണെന്ന് പറഞ്ഞു? എനിക്ക് എന്റെ ഭർത്താവിന് വേണ്ടേ? അദ്ദേഹം പറയുന്ന കേട്ടില്ലേ, പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ട് മാറിയേക്ക്, വണ്ടി പോട്ടെ. വണ്ടിവിടുത്ത നല്ലൊരു മദ്യപാനിയുടെ മുഖം. കുറ്റവാളിയുടേത്. ആള് വളരെ ഫേമസ് കലാകാരനാ അല്ലേ? കലാകാരന്മാരിൽ പലരും ഫേമസ് കുറ്റവാളികളുമാണ്. എന്തായാലും അസാധാരണമായൊരു മുഖമാ. അന്വേഷണ റിപ്പോർട്ടിൽ ഒരു അല്പ അസാധാരണത്വമുണ്ട്. അച്ഛനും അമ്മയും കുട്ടിക്കാലത്തെ മരിച്ചു. 15-ാമത്തെ വയസ്സിൽ നാട് വിട്ടു. ലക്നൌവിൽ ഒരു ഭാര്യയും കുഞ്ഞുമുണ്ട്. നാട് വിട്ടുപോയതിന്റെ 15-ാമത്തെ വർഷം മടങ്ങിയെത്തുന്നത് സമർത്ഥനായ ഒരു തബലിസ്റ്റായിട്ടാണ്. ലക്നൌവിലെ ഭാര്യയും കുഞ്ഞും? അവരെ അവിടെ വിട്ടു, നാട്ടിൽ വന്ന് വേറൊരുത്തിയെ കല്യാണം കഴിച്ചു. അമ്മണി, അതിലൊരു കുട്ടിയുണ്ട്, വിഷ്ണു. പേര് കൊള്ളാമല്ലോ. പക്ഷെ ആള് പെശക. ഓഹോ. ഇവിടെയുള്ള പല നാടക സംഘത്തിലും നൃത്ത സംഘത്തിലും അയ്യപ്പൻ തബലിസ്റ്റ് ആയിരുന്നിട്ടുണ്ട്. എവിടെ ചെന്നാലും അവിടെയൊക്കെ ഭാര്യയെ പോലെ ഒരുത്തെ കയ്യിലെടുക്കും. അപ്പൊ നാട്ടിലുള്ള ഭാര്യയോ? അപ്പൊ ലക്നൌവിലുള്ള ഭാര്യയോ? അത് ശരിയാ. അവസാനം ഭാവന തിയേറ്റേഴ്സിൽ എത്തും. അവിടെ പുതിയ ഭാര്യയൊന്നുമില്ലേ? പിന്നെ അത് ഒഴിവാക്കാൻ പറ്റൂ.
പാവന തിയേറ്റേഴ്സിലെ പ്രധാന നടിയാണ് രോഹിണി. അവിടെ അയ്യപ്പൻ കല്യാണം കഴിച്ചോ ഇല്ലയോ എന്നൊന്നും ആർക്കും ഒരു നിശ്ചയമില്ല. എന്തായാലും അവരൊരുമിച്ച് നാടക ക്യാമ്പിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെ ഒരു വാടക വീട്ടിലാണ് താമസം. കഴിഞ്ഞ 16-ാം തീയതി രാത്രി അവിടെ നിന്ന് പോയതാണ്, പിന്നെ കണ്ടിട്ടില്ല. ഇനി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ചുമതല എന്റെ തലയിലുമായി. ഇതുപോലുള്ള പല കേസുകളിലും വിജയിച്ചിട്ടില്ലേ, അതുകൊണ്ടാണ് ഇതും ഇങ്ങോട്ട് തന്നെ വന്നത്. ആ വിജയത്തിന്റെയൊക്കെ പിന്നിൽ എന്റെ മോളിയുടെ ബുദ്ധിയും ഉപദേശവും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഈ പെണ്ണുങ്ങളൊക്കെ ഇത്ര മണ്ടികളാണോ? ഞാൻ ചെല്ലുന്നിടത്തെല്ലാം ഈ കാമുകിമാരെ എങ്ങനെ കിട്ടുന്നു? ധീരസാഹസികതയോടുള്ള ആരാധന. കുറ്റകൃത്യങ്ങൾക്ക് ധീരസാഹസികതയുടെ മറ്റൊരു മുഖമില്ലേ? നേരെ വന്നു കിടക്കൂ, നേരെ ഒരുപാടായി, ഇനി രാവിലെ ആലോചിക്കാം. ഞാൻ ഈ കേസിന്റെ അന്വേഷണം എവിടെ തുടങ്ങണം? അഡ്വൈസറുടെ ഉപദേശം അനുസരിച്ച് തന്നെ ആയിക്കളയാം. എവിടെ തുടങ്ങണം? എനിക്കും അത് തോന്നിയതാ. നമ്മൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുന്നു അല്ലേ? മിസ്റ്റർ അയ്യപ്പൻ തബലിസ്റ്റ്. അയ്യപ്പൻ പട്ടയടിയും തബലയടിയും തുടങ്ങിയിട്ട് കൊല്ലം കുറയായി. ഞാൻ പട്ട അടിക്കുന്നു, ബക്കച്ചൻ വിസ്കി അടിക്കുന്നു. അത് സ്റ്റാറ്റസിന്റെ പ്രശ്നം. ബക്കച്ചൻ പോ എങ്കിലിങ്ങനെ ഈ സിഗരറ്റും കടിച്ചതുകൊണ്ട് കരിക്കാടാ ദുഷ്ട. രണ്ട് താറാമുട്ട എങ്കിലും വാങ്ങിച്ചു വിഴിഞ്ഞു. അത് ന്യായം. എന്നിട്ട് അവളുടെ പഴയ ആളിനോട് കൂടി അവൾ തുള്ളിച്ച നടക്കുന്നത് ഞാൻ കാണണം അല്ലേ? ഇത് പറയാൻ രാജശേഖരന് ലജ്ജയില്ലേ? ഞാൻ എന്ത് ലജ്ജിക്കണം? നിങ്ങൾ ഒരു പുരുഷനെ പോലെ സംസാരിക്കണം മിസ്റ്റർ. വിവാഹത്തിന് മുൻപ് സ്ത്രീക്കും പുരുഷനും വെവ്വേറെ ബന്ധങ്ങളുണ്ടായെന്ന് വരും. വിവാഹത്തിന് ശേഷം അതെല്ലാം മറക്കും, മറക്കണം. അതാണ് കുടുംബബന്ധം. പക്ഷേ ഭർത്താവ് ആത്മബലമില്ലാത്തവനാണെങ്കിൽ ആകെ തകരും. ഞാൻ ഒരു ബലമില്ലാത്തവനാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? എങ്കിൽ ഒരു കാര്യം ചെയ്യും, ആ ബന്ധം കൊടിഞ്ഞേക്കും.
പാളി, ഇതിനു വേണ്ടിയാണോ നീ അവളെ വിവാഹം കഴിച്ചത്? ഇപ്പൊ നിനക്ക് ബന്ധം ഒഴിയണം അല്ലേ? ഒഴിയണമെങ്കിൽ ഒഴിഞ്ഞോളൂ, വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും നിന്റെ പിന്നാലെ വരത്തില്ല. അവൾക്ക് എന്തിനാ ചേച്ചി ഇങ്ങനെ ഒരു ഭർത്താവ്? അവളെ ഭ്രാന്ത് പിടിപ്പിക്കാനും ഇവനെ എവിടെയും പോയി ചാവട്ടെ. ഇന്നലെ നാടകം കലക്കി വകച്ചോ? പുതിയ നാടകം ഞാൻ അറിയിക്കും കേട്ടോ, അടുത്ത കൊല്ലം കാണണം. ഡെഫിനറ്റ്ലി. ഓക്കെ, എല്ലാരും കേറി വിടാ. അയ്യപ്പനെ കണ്ടില്ല, അവളെങ്ങാനും ഉണ്ടോന്ന് എന്ന് നോക്കടാ, നാശം പിടിച്ചവൻ. ഇതൊരു നാശമാണെന്ന് പറഞ്ഞ ഇങ്ങോട്ട് കയറ. ഇരുപത്തിനാല് മണിക്കൂറും പട്ടേടി തന്നെ ബാക്കിയുള്ള പിന്നെ. കാലമാടുന്നു അതാരാ? അയ്യപ്പന്റെ ഭാര്യയാണ്. ഓഹോ, കണ്ടിപ്പോ എന്താ വേണം? എന്താ വേണം? എനിക്ക് അങ്ങനെ കാണണം. കല്യാണം കഴിച്ചിട്ട് കൊച്ചിനും കയ്യിൽ തന്നു പോയതാ. ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ ചത്തോന്ന് അന്വേഷിക്കാൻ അങ്ങനെ സമയമുണ്ടോ? അപ്പഴേ ഇവിടെ കിടന്ന് ഒച്ച വെക്കരുത്, ഇത് റിഹേഴ്സൽ ക്യാമ്പാണ്. ഇതിലെ വഴി പട്ടാള ക്യാമ്പ് കണ്ടിട്ടുള്ളതാ ഞാൻ. എനിക്ക് മനസ്സുണ്ടായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞിട്ട് എത്ര ദിവസമായി. കയ്യിൽ കിട്ടുന്ന കാശ് മുഴുവൻ ഇങ്ങനെ കള്ളു കുടിച്ച് തീർത്താൽ ഞാനും ചെറുക്കൻ എങ്ങനെ ജീവിക്കും? കള്ളു കുടിക്കുന്നത് അപ്പന. ഞാൻ പോവില്ല, എന്നെ വിട്, ഞാൻ പോവില്ല, എന്നെ കൊന്നു. രണ്ടിലൊന്ന് അറിയാതെ ഞാൻ അവിടെ പോവില്ല. ഇല്ല, പോവില്ല, പോവില്ല, ഇല്ല, നീ പോവില്ല. ഞാൻ എന്താ അയ്യപ്പൻ നിങ്ങളെ കാണിക്കുന്നത്? ഞാൻ മുഖം മോനോട് താൻ ചെറു. അയ്യോ, ഞാൻ എന്നെ ചെറു കൊടുക്കുന്നു. ഞാൻ വരെയും കൂടെ മാറി വരൂ. സഹോദരി വേണ്ട വേണ്ട, തന്റെ രഹസ്യം പറഞ്ഞു എന്നാ എടുത്തു വന്നു വീട്ടിൽ പോകാനാ പറഞ്ഞ പൊന്നയ്യപ്പ. ഞാനിവിടെ നടത്തിക്കൊണ്ട് പോയിക്കോട്ടെ, എന്നെ അവമാനിക്കായിരിക്കും ചെയ്യുക. ഉടനെ കുടിച്ചെടുത്ത് എന്റെ തുള വെച്ചു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അയ്യപ്പൻ ഇന്ന് തന്നെ പെട്ടെടുത്ത് നടണം. ഇനി ഇവിടെ താമസിക്കണ്ട. ഞാൻ പിന്നെ എവിടെ താമസിക്കും? പരിപാടിക്ക് മാത്രം വന്നാ മതി, നിന്നെ ഈ ക്യാമ്പിൽ താമസിക്കാൻ കൊള്ളില്ല. അതുകൊണ്ടാണ് ഞാൻ പരിപാടിക്കുമില്ല, വേറെ ആവുമെങ്കിലും. അപ്പൊ പലപ്പോഴായിട്ട് എന്നെ വാങ്ങിച്ച പൈസയോ? ആ, അത് വാങ്ങിക്കാൻ വാങ്ങിച്ചോ. ഓ, നാട്ടിൽ വേറെ ആർക്കും ട്രൂപ്പ് ഇല്ലാത്തവരെ. താൻ പോടോ. അവൻ നന്നാകത്തില്ലെന്ന്. വീണ്ടും അയാൾ നിങ്ങളുടെ ട്രൂപ്പിൽ എങ്ങനെ വന്നു? എന്റെ സമിതി കുഴപ്പമുണ്ടാക്കിയിട്ടാണ് പോയെന്ന് എല്ലാവരും അറിഞ്ഞു. അതുകൊണ്ട് വേറെ നാടക സമിതിയൊന്നും അയ്യപ്പനെ ആരും പങ്കെടുപ്പിച്ചില്ല. പിന്നെ കുറച്ചാളെ ഏതോ ഡാൻസ് ട്രൂപ്പിലൊക്കെ തബല വായിച്ച് നടന്നു. ഇപ്പൊ താമസിക്കുന്ന വീട് അന്ന് വാടകയ്ക്കെടുത്താ. നാടകത്തിന് കിട്ടുന്ന അത്രയും പരിപാടി ഡാൻസിന് കിട്ടുമോ? അത് വല്ലതും കൊണ്ട് അയ്യപ്പന് ജീവിക്കാൻ പറ്റുമോ? എന്റെ എട്ടാമത്തെ നാടകത്തിന്റെ റിഹേഴ്സൽ തുടങ്ങാൻ പോകുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ കയറി വന്നിരിക്കുന്നു. എന്നെ പൊന്നു വക്കച്ച് എന്നെ ക്ഷമിക്കണം. ഞാൻ പഠിച്ചു, പറയാൻ പാടില്ലാത്ത പറഞ്ഞു പോയി, ചെയ്യാൻ പാടില്ലാത്ത ചെയ്തും പോയി. അതിനുള്ള ശിക്ഷയും എനിക്ക് കിട്ടി. പട്ടു കിടന്ന് ഞാൻ ചുരുണ്ടു പോയി വക്കച്ച. ഈ പറയുന്നത് സുബോധത്തോടെ തന്നെയാണോ? അയ്യോ, എന്റെ വക്കച്ച ഞാൻ കുടിച്ച നാളെ മറന്നു. നിർത്തി വക്കച്ച, കുടി നിർത്തി. അയ്യപ്പൻ പറയുന്ന എനിക്ക് വിശ്വസിക്കാമോ? വിശ്വസിക്കാം വക്കച്ച, സത്യമായിട്ട് ഞാൻ ഇനി ഒരിക്കലും കുടിക്കല്ല. ആ, മര്യാദക്ക് നിൽക്കാമെങ്കിൽ നിൽക്കും. അടുത്ത ആഴ്ച മുതൽ പുതിയ നാടകത്തിന് റിഹേഴ്സൽ തുടങ്ങാണ്. നീയും അതാണോ? ആ, എന്തെങ്കിലും എഴുതിച്ചിട്ട് റിഹേഴ്സലിന് കയറുന്ന ഞഞ്ഞാവിഞ്ഞാ പറയരുത് കേട്ടോ. പറഞ്ഞേക്കാം.
ആവർത്തിക്കുന്നു. പക്ഷേ ആധുനിക പൗരുഷത്തിന്റെ വക്താവായി രാജശേഖരൻ നിന്നോട് പറയുന്നു, അഥവാ പ്രഖ്യാപിക്കുന്നു. പൗരുഷത്തിന്റെ വക്താവായി രാജശേഖരൻ നിന്നോട് പറയുന്നു അഥവാ പ്രഖ്യാപിക്കുന്നു, ഈ തലമുറയിലെ പൗരുഷം സ്ത്രീത്വത്തിന്റെ കുതന്ത്രത്തിൽ കുടുങ്ങുമെന്ന് കരുതേണ്ടടി ഉലടേ. സ്ത്രീത്വത്തിന്റെ കുതന്ത്രത്തിൽ കുതന്ത്രം ആ കുതന്ത്രം കുടുങ്ങുമെന്ന് കരുതേണ്ടടി ഉലടേ ഉലടേ. അവളെന്തേടാ ലളിത? അവൾ വന്നില്ല, ഇനി വരാനും പറ്റില്ല എന്ന് പറഞ്ഞു. കാര്യം അവൾക്ക് കല്യാണമാണ്. കല്യാണോ? ആരെ കല്യാണം കഴിക്കുന്നത്? ദുബായിക്കാരനാ. കല്യാണം കഴിഞ്ഞ ഉടനെ പെണ്ണും ചെറുക്കും ദുബായിലേക്ക് പോവുകത്രേ. നാടകത്തിന്റെ ഉദ്ഘാടനത്തിന് തീരുമാനിച്ച് ടിക്കറ്റ് വരെ വിറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോ ഈ 12 മണിക്കുള്ള നടിയെ തിരക്ക് ഞാൻ എവിടെ പോകും? എന്ത് പറ്റി വെക്കച്ചാ? ലളിതയെ കൊണ്ടുപോകാൻ ദുബായിൽ നിന്ന് ഒരുത്തം വന്നിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ് രണ്ടുപേരോട് ഒരുമിച്ച് വറക്കാൻ പോവാണെന്ന്. ഞാൻ എങ്ങോട്ട് വറക്കും? ഞാനൊരു നടിയെ കൊണ്ട് തരാൻ വെക്കച്ചാ. വല്ല തല്ലിപ്പുളി ആയിരിക്കും. ഏ തല്ലിപ്പുളി ഒന്നുമല്ല, വിളിച്ചോണ്ടൊന്ന് റിഹേഴ്സൽ കൊടുത്തു നോക്ക്, കൊള്ളൂല്ലെങ്കിൽ പറഞ്ഞു വിട്ടാ മതിയല്ലോ. അന്നാ രാവിലെ തന്നെ പോയി വിളിച്ചോണ്ട് വാ. ചേട്ടാ, ഈ ദുബായിക്കാരെ കൊണ്ട് തോറ്റു. അത്യാവശ്യ സാധനങ്ങൾ വിലക്ക് വാങ്ങി ജീവിക്കാനോ സമ്മതിക്കുന്നില്ല. ഇപ്പൊ നാടകം നടത്താനും പറ്റുന്നില്ല. കെട്ടാ നടിയെ തന്നെ വേണം. എന്തൊരു കഷ്ടമാണ് വക്കച്ച. താനെന്താ ഒന്ന് പുലി കളിക്കുന്നേ? ഭാര്യ പുറകെ വന്ന് വിളിക്കാ, ഞാൻ എന്താ ചെയ്യാനാ? രോഹിണി എന്താ പുറകെ ചെല്ലാത്തത്? രോഹിണി അല്ലേ ഭാര്യ? എപ്പോഴാണ് പുറകെ ചെല്ലേണ്ടെന്ന് എന്നോട് പറഞ്ഞില്ല. ഒന്ന് പറഞ്ഞു കൊടുക്കണ പ്രോംപ്റ്ററേ. ഞാൻ പറഞ്ഞില്ലേ പോയിട്ട് ഒന്നുകൂടെ വരണം ബാലഗോപാല സാർ. പ്രാണവല്ലഭ പോകരുത്. തങ്കത്താലമേന്തിയ സഖിമാരും ഒന്നിച്ച് കതിർ മണ്ഡപത്തിൽ കാലൂത്തിയ ഈയുള്ളവളെ നിറ പറയും നിലവിളക്കും വെച്ച് അങ്ങനെ പാണിഗ്രഹണം ചെയ്തത് വിസ്മരിച്ചു പോന്നാഥ. അങ്ങ് പോകരുത്. ഒന്ന് പോന്തിയാച്ചന് ചായ സ്പർശിക്കരുത്. സ്പർശിക്കുന്ന പറയണെങ്കിൽ സ്പർശിക്കണ്ടേ? എങ്കിൽ പിടിക്കാൻ വേണം. വേണ്ട വേണ്ട, പിടിയും വലിയൊന്നും വേണ്ട. തൊട്ട അഭിനയിക്കുന്ന ഏർപ്പാടൊന്നുമില്ലെന്ന് വീട്ടിൽ എഴുതി കൊടുത്തേച്ചാ പെണ്ണിനെ വിളിച്ചോണ്ടിരിക്കുന്നത്. നാടകത്തിന്റെ ഭാവനയാ, വേണമെങ്കിൽ മതി. എനിക്ക് എത്ര സുഖം. എടി, തലമുറ തലമുറയായി നിന്റെ വർഗം എന്റെ വർഗത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിതാ നീയും അതാവർത്തിക്കുന്നു. പക്ഷേ ആധുനിക പൗരുഷത്വത്തിന്റെ വക്താവായ ഈ രാജശേഖരൻ പറയുന്നു അഥവാ പ്രഖ്യാപിക്കുന്നു, ഈ തലമുറയിലെ പൗരുഷം സ്ത്രീത്വത്തിന്റെ കുതന്ത്രത്തിൽ കുടുങ്ങുമെന്ന് കരുതേണ്ടടി കുടലെ. നിന്റെ മാതാവെന്ന് പറയുന്ന ഭദ്രകളി ഉണ്ടല്ലോ, ആ ശൂർപ്പണക ഇതിപ്പോഴാണ്. എനിക്ക് 5000 രൂപ ഇപ്പൊ വേണം എന്ന് പറയുമ്പോഴല്ലേ ആട്ടുന്നു. ആ പോയിട്ട് ഒന്നു കൂടെ അശനെ, ഇതിലെവിടുന്ന് തപ്പിയെടുത്തു? ആദ്യമായിട്ട് അഭിനയിക്കണമെന്നൊന്നും തോന്നില്ല. നമ്മുടെ സ്റ്റാക്ക് അങ്ങ് വിട്ടേരെ. അന്യരുടെ സ്റ്റാക്ക് ഞാൻ എടുക്കാറില്ല, നാശം അറിഞ്ഞൂടെ. എനിക്ക് അവനെയാ പേടി. ആ രഹസ്യ ഗോപാൽ രോഹിണിയെ നോട്ടോടുന്നവൻ ആരായിരുന്നാലും ശരി, അവന്റെ ആപ്പീസ് ചെയ്യാൻ പോകും. തന്നോട് കൂടെയാ പറഞ്ഞു. അയ്യപ്പൻ എന്നെ രക്ഷിച്ചു. രോഹിണി വളരെ നന്നായിട്ട് അഭിനയിക്കുന്നു. ലളിതേക്കാക്കൊള്ളാം. നല്ല ഒന്നാം തരം ഡാൻസ്. ആഹാ, നമുക്ക് ഡാൻസോട് ചേർത്താൽ എന്താ? ചേർത്തോ. അപ്പൊ താമസം നേരം എങ്ങനെയാ? ക്യാമ്പിൽ തന്നെ കഴിയുന്നു? അത് അത് വേണ്ട വെക്കച്ചാ. എന്റെ ഒരു ഉറപ്പിന്റെ പേര് വിട്ടതാ. ഇവിടെ ഉള്ള പലരും എനിക്ക് അത്ര നല്ല വിശ്വാസം പോലെ. അപ്പൊ ദിവസവും വീട്ടിൽ പോയിട്ട് വരാനോ? അത് പറ്റില്ലല്ലോ, ഞാൻ വീട്ടിൽ താമസിപ്പിച്ചോളാം. അത് വേണോ? ആ, എന്നെ ഏൽപ്പിച്ചു വിട്ട ആളുടെ ചുമതല എനിക്കില്ലേ വെക്കച്ചാ. അത് ഞാൻ നോക്കിക്കൊള്ളാം. പിന്നെ ആ പെണ്ണിന്റെ വീട്ടിലെ കാര്യം വലിയ കഷ്ടത്തിലാണ്. അവിടെ എന്തെങ്കിലും കൊടുക്കണം. പിന്നെ ഒന്ന് രണ്ട് സാരി പറ്റി വാങ്ങിച്ചു കൊടുക്കണം. ഒന്നുമില്ല. അതെല്ലാം കൂടെ എന്ത് വേണോ അങ്ങ് പറ. ഒരു ഒരു 500. റിഹേഴ്സൽ സമയമാ. അതിനുശേഷം രോഹിണി വയ്യപ്പൻ ഒരുമിച്ചായിരുന്നു താമസം? അതെ, അയാൾ പോയ ദിവസം വരെ ഒരുമിച്ച് തന്നെയായിരുന്നു താമസം. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ.
അതിപ്പോ ഞാൻ എങ്ങനെ പറയും സാറേ, ആ പെണ്ണോട് ചോദിച്ചാൽ ഒന്നും പറയില്ല, കണ്ണു നിറയും. അയ്യപ്പനോട് ചോദിച്ചാൽ ആണെന്നും പറയും അല്ലെന്നും പറയും. ആ പറയുന്ന അവനല്ല പട്ടയാ. രോഹിണിക്ക് ട്രൂപ്പിലുള്ള മറ്റാരെങ്കിലുമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള അടുപ്പമുള്ളതായിട്ട് അറിയാമോ? സത്യം പറയാമല്ലോ, ഞാൻ നേരിട്ടൊന്നും കണ്ടിട്ടില്ല. പിന്നെ ആണും പെണ്ണും അല്ലേ സാറേ, ദൈവം പോലും ചിലപ്പോ ഈടാന്നായി പോവും. അയ്യപ്പന് രോഹിണിയെ വിശ്വാസമായിരുന്നോ? തീർത്തങ്ങോട്ട് വിശ്വാസമായിരുന്നെങ്കിൽ അവളോട് മിണ്ടുന്നുണ്ടൊക്കെ അയ്യപ്പൻ വഴക്കുണ്ടാക്കുമായിരുന്നു. വഴക്കോ? ആ ഒരു ദിവസം വക്കച്ചൻ വന്നതിന്റെ ഭാഗ്യം. ഇനി മേലാൽ നീ രോഹിണിയോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കഴുത്തി ഞാൻ വെട്ടിക്കളയും. എന്താ പറഞ്ഞത്? കാര്യൊന്നുമില്ല വക്കച്ച, ഇന്ന് നാടകം നടന്നപ്പോ സൈർ കെട്ടെടുത്തുന്ന രോഹിണിയോട് ഈ മദനഗോപാലൻ എന്തോ പറഞ്ഞത്രേ, അത് അയ്യപ്പൻ കണ്ടുപോലും. അതിനെ സംബന്ധിച്ചുള്ള പിടിപാടാ. സ്വാമി ശരണം, പാവത്തിന്റെ കൊടല് വെള്ളമായി. പെണ്ണോട് രഹസ്യം പറയാൻ നടക്കുന്നത് തനിക്ക് ഇത് വന്നപ്പോ പോകണ്ടല്ലോ. എന്താ വേണം വന്നിക്ക അവിടെ? ഈ ബാലഗോപാലൻ ആളെങ്ങനെയാ? എന്റെ അറിവ് പാവ. പിന്നെ പെണ്ണുങ്ങളുമായിട്ടുള്ള ഇടപെടലുള്ള ആൾ അത്ര കറക്റ്റ് അല്ല, വേറെ ദോഷമൊന്നുമില്ല. ആ വഴക്കിന് ശേഷം ബാലഗോപാലിന് അയ്യപ്പനോട് ശത്രുത വല്ലതും ഉണ്ടായിരുന്നോ? മനസ്സിൽ കാണുമായിരിക്കും മനുഷ്യരല്ലേ. എന്നാ കൊല്ലപ്പള്ളിയുടെ കാര്യം അങ്ങനല്ല, അയാൾ ആൾ ഡീസന്റ്. കൊല്ലപ്പള്ളിയോ? ആ അതാരാ? വേറൊരു നടനാ, പേര് ജോസഫ് എന്നാ. കൊല്ലപ്പള്ളി നാട്ടുപേരോ വീട്ടുപേരോ എന്തോ ആണെന്ന് തോന്നുന്നു. അവര് തമ്മിലും ഒരിക്കലും ഉറക്കിയിട്ടുണ്ട്, അതും ഈ പെണ്ണിന്റെ കാര്യത്തിന് തന്നെയാ. കൊല്ലപ്പള്ളിയും രോഹിണിയും തമ്മിൽ എടുപ്പമായിരുന്നോ? എന്റെ പൊന്ന് സാറേ, പരീക്ഷിക്കരുത്. ആണും പെണ്ണും കൂടുള്ള സഹവാസമാണ്, ചിലപ്പോ അടുത്തെന്നും വരും അകന്നെന്നും വരും. എന്തായാലും ഒരു ദിവസം അയ്യപ്പൻ വീട്ടിലില്ലായിരുന്ന സമയത്ത് ഈ പറയുന്ന കൊല്ലപ്പള്ളി രോഹിണിയെ കാണാൻ വേണ്ടി അവിടെ ചെന്നിരുന്നെന്നും അയ്യപ്പൻ അതെങ്ങനെയോ അറിഞ്ഞെന്നും കൊല്ലപ്പള്ളിയെ കത്തി നിവർത്ത് കാണിച്ചെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടില്ല. ആട്ടെ, അയ്യപ്പനെ നിങ്ങൾ അവസാനമായിട്ട് കണ്ടതെന്ന? ഈ കാണാതായെന്ന് പറഞ്ഞ ദിവസവും ഞാൻ കണ്ടാണ്. അന്ന് നാടകമില്ലായിരുന്നു. ഒരു 75 രൂപ വേണം. എവന്റെയാ കൊടുത്തേക്കാനാ? രൂപയോ? ഒറ്റ പൈസ തരിയല്ല. ആ അങ്ങനെ പറഞ്ഞ അങ്ങനെ തരാൻ ഇഷ്ടമില്ലായിട്ടല്ല, കയ്യിലില്ലായിട്ടാണ്. ചെല്ലപ്പാ, ഇതെല്ലാം എടുത്ത് കാലമാര് വെച്ചാ. രൂപയ്ക്ക് വേണ്ടിയാണ് അയ്യപ്പൻ നിൽക്കണമെന്നില്ല. പൊയ്ക്കോ. അഡ്വാൻസ് ആയിട്ട് അഡ്വാൻസ്? അഡ്വാൻസ് നിനക്ക് നാണം ഉണ്ടോ അയ്യപ്പ എന്നോട് ഇനി അഡ്വാൻസ് ചോദിക്കാൻ? എവന്റെ കാശ് കൊടുത്തേ കൂത്തിച്ചു ഇങ്ങോട്ട് വരും. എവന്റെ അമ്മ വന്നാ എന്നെ എന്തോ മൂക്കിലെടുത്ത് കളയോ? പേടിപ്പിക്കാറാ. ക്യാമ്പിൽ വന്ന് വെള്ളം ഉണ്ടാക്കിയല്ലേ, വിവരം അറിയും പറഞ്ഞേക്കാം. എന്നാ ഞാൻ വീട്ടിലോട്ട് വരാം, രൂപ അവിടെ വെച്ച് തന്നാ മതി. വേണ്ട വേണ്ട, വീട്ടിൽ രൂപ ഒന്നൊരു പില്ല അങ്ങോട്ട് വരികയും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഞാൻ വരും. വേണ്ടെന്നേ, എന്റെ ഒറ്റ പൈസ ഇല്ല. ദേ ഗീശ, പണത്തിന് വേണ്ടി അയ്യപ്പൻ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ വന്നില്ല. പണം കൊടുക്കാതെ മകനെ മടക്കി അയച്ചു കാണും. അവൻ അങ്ങനെ പോകുന്ന ആളല്ല സാറേ. അതെന്താ? അവൻ അയ്യപ്പന്റെ മോനാണെങ്കിൽ അയ്യപ്പന്റെ കാലിനെ പോലെ പെരുമാറ്റം. അവന് അയ്യപ്പനോട് ഇത്ര വിരോധം തോന്നാൻ കാരണം? സൃഷ്ടിച്ചതുകൊണ്ടുള്ള വിരോധമായിരിക്കും. അപ്പോ അയ്യപ്പനെ നിങ്ങൾ അവസാനമായി കാണുന്നത് വിഷ്ണുവിന്റെ കൂടെയാണ്? അതെ സാർ. അയ്യപ്പൻ വലിയൊരു മദ്യപാനിയാണെന്ന് പറയുന്നല്ലോ, അയാൾ അങ്ങനെ ആകാൻ പ്രത്യേകിച്ച് കാരണം വല്ലതുണ്ടോ? കള്ളു കുടിച്ചെങ്കിലേ കലാകാരനാകുന്നാണല്ലോ ചിലരുടെ കണ്ടുപിടുത്തം. അയ്യപ്പൻ ഇപ്പൊ എവിടെ കാണാനിടയുണ്ടെന്ന് നിങ്ങൾക്ക് വല്ല ഊഹമുണ്ടോ? ഞാൻ പല വഴിക്കും ചിന്തിച്ചു നോക്കി, പക്ഷെ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല സാറേ. തൽക്കാലം പോകാം, പക്ഷേ അയ്യപ്പനെ കാണാതായതിന് സമാധാനം പറയാനുള്ള ബാധ്യതയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. ഓർമ്മയിരിക്കട്ടെ. ഇപ്പോൾ
നൃത്തം മനോഹരമായിരുന്നു, അഭിനന്ദനം. ഏതെങ്കിലും ഡാൻസ് ട്രൂപ്പായിട്ട് സഹകരിക്കുന്നുണ്ടോ? ട്രൂപ്പിലൊന്നും ഇല്ല. കുട്ടിക്ക് തീർച്ചയായും നല്ലൊരു ഭാവിയുണ്ട്. അട്ടെ, എവിടെയാ വീട്? ചേച്ചി, ഒരാള്. ആളോ? ഓ, സാറായിരുന്നോ? തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ. ഒന്ന് കയറായോ? ഏയ്, ഇപ്പൊ വന്നേ ഉള്ളു. ഇതാരേ? എന്റെ അനുജത്തിയാണ്, സുമതി. ഇതാ, ഇത് സുമതിയുടെ ഇളയത് ശാന്ത. അച്ഛനും അമ്മയൊക്കെ? അമ്മ അകത്തുണ്ട്, വിളിക്കാം. എനിക്ക് തീരെ സുഖമില്ല, അകത്ത് കിടക്കുകയായിരുന്നു. അമ്മയ്ക്ക് എന്താ സുഖം? സുഖക്കേട് പലതാ, തുടങ്ങിയിട്ട് മൂന്നാല് കൊല്ലമായി. മോനിരിക്ക. അമ്മ ഇരിക്കൂ, ഇങ്ങനെ നിൽക്കണ്ട. വേണ്ട. എന്നെ മനസ്സിലായോ? ആ, ഇവള് വന്ന് പറഞ്ഞു. രോഹിണിയെ കൂടെ നിർത്തിക്കൊണ്ട് പറയാൻ പാടില്ലാത്തതാ, എന്നാലും പറഞ്ഞേക്കാം. ഞാൻ പലരുടെയും നൃത്തത്തിന് തബല വായിച്ചു, പക്ഷെ രോഹിണിയെ പോലെ ഇത്രയും നല്ലൊരു നർത്തകിയെ എന്റെ കലാജീവിതത്തിനിടയിൽ ഞാൻ കണ്ടിട്ടില്ല. പറയുന്ന കേട്ട് അഹങ്കരിച്ചു കളയരുത്. കൂടുതൽ കൂടുതൽ പഠിക്കാനും വളരാനും പരിശ്രമിക്കണം. എനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തു. ഇവളെ നല്ലൊരു ഡാൻസുകാരി ആക്കണമെന്നായിരുന്നു ഇവളുടെ അച്ഛന്റെ ആഗ്രഹം. പക്ഷേ മകള് ഡാൻസ് ചെയ്യുന്നത് കാണാൻ അച്ഛനില്ലാതെ പോയി. ഇപ്പോൾ അച്ഛനില്ലാത്ത മൂന്ന് മക്കളും രോഗം പിടിച്ച ഞാനും എങ്ങനെയൊക്കെയോ കഴിഞ്ഞു പോകുന്നു. പഠിപ്പിക്കാനും വളർത്താനും ഒക്കെ ആരിരിക്കുന്നു? കൊള്ളാവുന്ന പല ഡാൻസ് ട്രൂപ്പുകളുമായിട്ടും എനിക്ക് ബന്ധമുണ്ട്. അവിടെ എവിടെയെങ്കിലും ഏർപ്പെടുകട്ടെ, രോഹിണി അയക്കുമോ? അവളെ പിന്നെ ഡാൻസ് ഓടിപ്പിച്ച എന്തിനാ? അവൾക്ക് വല്ലതും കിട്ടിയാൽ ഞങ്ങൾക്ക് ഇവിടെ പട്ടിണി കൂടാതെ കഴിയാ. നാടകത്തിൽ അഭിനയിക്കാൻ രോഹിണിക്ക് താല്പര്യമുണ്ട്. എനിക്ക് കഴിയുന്ന പോലൊക്കെ ഞാൻ അഭിനയിക്കാം. ശരി, ഞാനും നോക്കട്ടെ. സുമതി അല്ലേ? അതെ. സുമതി നൃത്തം ചെയ്യൂ. അവളെ അതൊന്നും പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ സുമതിക്ക് ഒരു ഫിലിം കെട്ടുണ്ട്, വല്ല സിനിമയിലും ചാൻസ് കിട്ടിയാ പോവാമോ? കൊള്ള, സിനിമ എന്ന് കേട്ടാൽ അവള് പറക്കും. സുമതിയുടെ കാര്യം നമുക്ക് ശരിപ്പെടുത്തിക്കളാം. അതിനുശേഷം അയ്യപ്പൻ കൂടെ കൂടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു? ഇല്ല, വീണ്ടും വരുന്നത് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നാടക കമ്പനിയാണ്, വർഷം തോറും കുറഞ്ഞത് 300 നാടകമെങ്കിലും കളിക്കും, നല്ല പ്രതിഫലവും കിട്ടും. അതിലെ ഒരു നടിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു കല്യാണം വന്നത് രോഹിണിയുടെ ഭാഗ്യം. ഞങ്ങൾക്ക് പ്രയോജനമില്ലാത്ത കാര്യം മോൻ ഇവിടെ വന്ന് പറയില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടല്ലേ മോൻ വന്ന് പറഞ്ഞ ഉടനെ ഞാൻ സമ്മതിച്ചത്. ഒരുങ്ങി കഴിഞ്ഞില്ലേ മോളെ? ദാ വരുന്നു അമ്മേ. സുമതിയിൽ ലിസ്റ്റിലുണ്ട് കേട്ടോ, മറന്നിട്ടില്ല. മോനെ, നാടക കമ്പനികളെ കുറിച്ച് പലതും പറഞ്ഞു കേൾക്കാറുണ്ട്. അതൊക്കെ അസൂയക്കാർ വെറുതെ പറയുന്നല്ലേ അമ്മേ, വിവരദോഷികൾ. മോനെ, ഇവളാണ് ഞങ്ങളുടെ ആകെയുള്ള സ്വത്ത്. സ്വന്തം അച്ഛനോട് ഒരുമിച്ച് വിടുന്നത് പോലെ ഇവളെ ഞാൻ മോനോട് ഒരുമിച്ച് വിശ്വസിച്ച് വിടുകയാണ്. ഇവളെ നോക്കിക്കൊള്ളണേ മോനെ. അതുതന്നെ പറയണോ അമ്മേ? ഞാൻ പോയിട്ട് വരട്ടെ അമ്മേ. ദൈവം അനുഗ്രഹിക്കട്ടെ മോളെ. ഭാവന തിയേറ്റേഴ്സിൽ ചേർന്നതിന് ശേഷം നിങ്ങൾ ഒരുമിച്ചായിരുന്നു താമസം? അതെ. അയ്യപ്പന് ഭാര്യയും പ്രായമായ ഒരു മകനുമുള്ള വിവരം രോഹിണിക്കറിയാമോ? എന്നിട്ടും കൂടുതൽ തന്നെ താമസിച്ചു. ചോദിക്കുന്നതിന് മറുപടി പറയണം. മറ്റു മാർഗമൊന്നും ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ? കേറുവാ. ഇവിടെ വേറെ
ഉണ്ടുണ്ട്. അവര് ഇപ്പോഴേ എന്റെ ഭാര്യയും മോനും കൂടെ അവരുടെ അമ്മാവിന്റെ വീട് വരെ ഒന്ന് പോയിരിക്കുക. ഇന്ന് വന്നില്ലെങ്കിൽ നാളെ രാവിലെ പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞാ അവള് പോയത്. നീ വാ അകത്ത് വാ. എന്തോ നോക്കിയിരിക്കണം, അങ്ങോട്ടും നോക്കിയേ. രോഹിണിക്ക് വല്ല കുളിക്കുകയോ ജപിക്കുകയൊക്കെ വേണമെങ്കിലേ ദേ ഇവിടെ ഇവിടെ സൗകര്യമുണ്ട്. ഇവിടെ അകത്ത് ഞാൻ വെളിയിൽ പോയി നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കഴിക്കാനുള്ള ഇതിലുണ്ട്. ഞാൻ കഴിച്ചതാ. ആ ഇതാ ഒരു സാരി. ഓയ് കൊള്ളാ. ഇരി 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 ഇരി. ഞാൻ അപ്പുറത്ത് മുറി ഇരുന്നോളാം. ഇവിടെ ഇരുന്ന് കഴി. ഇവിടെ ഞാൻ അപ്പുറത്ത്. ജോനി ആ ഗ്ലാസ് ഇങ്ങനെ എടുത്തോണ്ട് വാ. മേശപ്പുറത്ത് തന്നെ ഉണ്ട്. എനിക്ക് രാത്രി അല്പം ചാരായം കുടിക്കുന്ന പതിവുണ്ട്. കുറെ കൊല്ലങ്ങളായി ശീലിച്ചു പോയതാ. ചാരമില്ല, നീ പോയി ആഹാരം കഴിച്ചു, ഞാൻ ഇവിടെ ഉണ്ടാവും. കഴിച്ചിട്ട് മുറിയാഴ്ച തുടങ്ങിക്കോളൂ. ഞാൻ ഇവിടെ കിടന്നോളാം. Thank you.
ഈശ്വരനെ വിചാരിച്ച് എന്നെ തൊടരുത്. ഇവിടെ ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞാൻ നിന്നെയൊന്ന് തൊട്ടുപോയത് ഒരു കുഴപ്പം വരാൻ. ഇതിനായിരുന്നു എന്നെ എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്നത്. അതിനിപ്പോ എന്തുണ്ടായി? ഞാൻ നിന്നെ കൊല്ലാനൊന്നും പോകുന്നില്ല. എന്റെ ഒരു ആഗ്രഹം വേണ്ട, അത് വേണ്ട. ദൈവത്തെ ഓർത്ത് ചേട്ടൻ പോയി കിടക്കും. നീ ഒരു മണ്ടിയാണല്ലോ. ഇതിന്റെ ഒരു സുഖം നിനക്ക് അറിയാമെന്ന് ഞാൻ ഇട്ടാ. എന്നെ കൊന്നാലും ഞാൻ സമ്മതിക്കില്ല. പെണ്ണെ, ഇതുവരെ ഞാൻ മര്യാദക്കാണ് എന്നോട് പറഞ്ഞത്. അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അയ്യപ്പന്റെ കൈ കെട്ടിയിട്ടുള്ള പെണ്ണുങ്ങളൊന്നും അങ്ങനെ ചാടി അന്നത് സംഭവിച്ചു. പിന്നെയും അവിടെ തുടരണമായിരുന്നോ? പിറ്റേ ദിവസം തന്നെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ് സാർ. നാടകവും വേണ്ടെന്ന് വെച്ചതാണ്. പക്ഷേ നീ റെഡി ആയില്ലേ? ഡ്രസ് മാറി ഇറങ്ങടി, റിഹേഴ്സൽ നേരമായി. രോഹിണി, എഴുന്നേറ്റ് സാരി ഉടുക്കാൻ. ഞാൻ വരുന്നില്ല. എനിക്ക് നാടകത്തിൽ അഭിനയിക്കണ്ട, എന്നെ വീട്ടിൽ കൊണ്ട് വിട്ടാ മതി. വക്കച്ചനോട് രൂപ മേടിച്ചിട്ട് നാടകത്തിൽ അഭിനയിക്കാതെ വീട്ടിൽ പോവാനോ? ഞാൻ ആരോടും രൂപ വാങ്ങിയിട്ടില്ല. ഞാനേ മേടിച്ചത്, അതുകൊണ്ടാ സാരിയൊക്കെ വാങ്ങിയത്. എനിക്ക് സാരിയും കുത്തും ഒന്നും വേണ്ട. ഇപ്പൊ വീട്ടിൽ പോണം, ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും. ഓഹോ, അത്ര ധൈര്യമോ നിനക്ക്? ചുണമുണ്ടെങ്കിൽ നീ ഒന്ന് പൊടി, ഞാനൊന്ന് കാണട്ടെ നിന്റെ ധൈര്യം. എന്റെ അനുവാദം കൂടാന്ന് ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ നിന്നെ ഞാനിവിടെ കൊന്നു കുഴിച്ചു മുട്ടും. നിന്റെ രണ്ട് അനിയത്തിമാരെ ഇവിടെ കൊണ്ടുവന്ന് നിന്റെ ശവത്തിന് മുകളിൽ കിടത്തി ഞാൻ എന്റെ ആഗ്രഹം സാധിക്കും. ഈ വിരലിൽ കണ്ടോട്ട്, ഇതങ്ങോട്ട് അടുത്താറുണ്ടല്ലോ. നിന്റെ കഴുത്തിലെ ഞെരപ്പുകൾ പൊട്ടിച്ചത്. ഉയിര് വേണമെങ്കിൽ വേഗം ഡ്രസ് മാറിക്കോണം. മരിക്കാൻ എനിക്ക് ഭയമില്ലായിരുന്നു. പക്ഷെ എന്റെ അനിയത്തിമാരുടെ കാര്യം ഓർമ്മിച്ചപ്പോൾ ഞാൻ തളർന്നുപോയി. പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് തോന്നി. ഞാൻ കാരണം എന്റെ അനുജത്തിമാരോടി നശിച്ചുകൂടാ. എല്ലാവർക്കും വേണ്ടി ഞാൻ നശിച്ചേക്കാം. അയാൾ പറഞ്ഞതൊക്കെ പിന്നെ ഞാൻ കേട്ടു. അയ്യപ്പനോട് ഇപ്പൊ എങ്ങനെയാ? സ്നേഹമാണോ വിരോധമാണോ? പറയൂ, സ്നേഹമാണോ വിരോധമാണോ? എനിക്കറിയില്ല. അത് ശരി. രോഹിണിക്ക് ഈ ട്രൂപ്പിലുള്ള മറ്റാരോടെങ്കിലും സ്നേഹമുണ്ടോ? പറയണം. ഇല്ല. ഇവിടെ ഒരു ബാലഗോപാലില്ലേ, അയാളോട് എങ്ങനെയാ? ഒന്നുമില്ല. കൊല്ലപ്പള്ളിയോട് സ്നേഹമാണല്ലേ? ആണ് അല്ലേ? അല്ല. അയ്യപ്പനും രോഹിണിയും തമ്മിൽ ഇടക്കിടക്ക് വീട്ടിൽ വഴക്കുണ്ടാകുമായിരുന്നോ? ചിലപ്പോഴൊക്കെ. എന്തിനു വേണ്ടിയാണ് വഴക്കുണ്ടാകാറുള്ളതെന്ന് പറയാമോ? അതെയോ, പണത്തിന് വേണ്ടിയാണ്. കയ്യിൽ കിട്ടുന്ന എല്ലാം കുടിച്ചു തീർക്കും. തീരുമ്പോൾ എന്നോട് ചോദിക്കും. ഞാൻ കൊടുക്കാതിരിക്കുമ്പോഴാണ് വഴക്ക്. അയ്യപ്പൻ പോയ ദിവസവും നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി ഉണ്ടായി അല്ലേ? പണത്തിന് വേണ്ടി തന്നെ. പറയൂ. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? ആ, വിഷ്ണുവോ? അല്ല, പരമേശ്വൻ. അയാളകത്തുണ്ടോ? വണ്ടടാ. നീ ഇപ്പൊ എന്തിനാടാ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അമ്മ പറഞ്ഞു രൂപ വാങ്ങിച്ചോണ്ടേലേ. രൂപ? നിന്റെ അമ്മ എന്റെ രൂപ വെച്ചിട്ടുണ്ടോ? എനിക്കറിയാൻ പാടില്ല. നിനക്ക് അമ്മയ്ക്ക് രൂപ വെച്ചിട്ടാണോ ജോലി? അത് അമ്മയുടെ നീ ചോദിക്കണം. ഏതായാലും നീ അകത്തോട്ട് കയറി ഇരിക്കുക. ഇല്ല, ഈ മുടിഞ്ഞ വിടുന്നകത്ത് ഞാൻ കയറില്ല. ഇതേ കാരണത്തിൽ അടി വെച്ചിരുന്നാലുണ്ട്. പിന്നെ പിന്നെ അടിക്കും. അടിച്ചാ നിറ അടിക്കാപ്പം തന്നെ കൊല്ലേണ്ടി വരും. ഒരു 50 രൂപ
എന്റെ എവിടെ രൂപ? പിന്നെ നിനക്ക് കിട്ടുന്ന രൂപയൊക്കെ നീ എന്ത് ചെയ്യുന്നു? അത് ഞാൻ വീട്ടിലേക്ക് അയച്ചു പോയി. നീ ആ തലകറിച്ചെന്ന് പറഞ്ഞേക്കാനാ? ഒരു 25 രൂപ എങ്കിലും എന്റെ ഇല്ലെന്നേ, ഉണ്ടെങ്കിൽ തരില്ലേ? ശരി, ഞാൻ വക്കച്ചനോട് തന്നെ ചോദിച്ചു നോക്കാം. ആ ചെറുക്കൻ രണ്ടും കൽപ്പിച്ചു വന്നിരിക്കുന്നവനെ. എന്നിട്ട് അയാൾ എപ്പോ തിരിച്ചു വന്നു? ഒന്നും മറക്കണ്ട, വക്കച്ചൻ രൂപ തന്നില്ല. ചെറുക്കനെ ക്യാമ്പ് ഇരുത്തേക്ക, നീ കുറച്ച് രൂപ തന്നേക്കുള്ളൂ, അല്ലാതെ പോവില്ല. എന്റെ ഇല്ലാതെ ഞാൻ എങ്ങനെ തരാനാ? നീ നോക്ക് കാണും. ഇതാകെയുള്ള ഇതാണ്. 7 രൂപയോ? വേറെ പൈസ ഒന്നും ഇല്ല. എന്റെ പെട്ടിയുടെ താക്കോലോടെ. എന്തിനാ എന്റെ പെട്ടിയുടെ താക്കോൽ? ഞാൻ തരില്ല. രൂപയല്ലേ പിന്നെ താക്കോൽ എന്താ? രൂപയല്ലേ ഞാനല്ലേ പറഞ്ഞത്? ഞാൻ തരില്ല. എന്റെ പെട്ടി തുറക്കരുത്, തുറക്കരുത് എന്താ പറഞ്ഞത്? അയ്യോ എടുക്കരുത്, സുമതിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. വരുന്ന മാസം അവിടെ കല്യാണമാ, ഈശ്വരനെ വിചാരിച്ചു അത് കൊണ്ടുപോയരുത്. വരുന്ന മാസത്തിലല്ലേ കല്യാണം, അപ്പോൾ ഞാൻ എടുത്തു തരാം. വേണ്ട, ഇത് വിൽക്കാനൊന്നും പോകുന്നില്ലെന്ന് തൽക്കാലം മണം വെച്ച ചെറുക്കൻ എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊന്നിട്ട് കമ്മൽ അനിയത്തിക്ക് വേണ്ടി തന്നെയാണോ വാങ്ങിയത്? അതെ, കമ്മൽ വാങ്ങിവെച്ച വിവരത്തിന് ഞാൻ അവൾക്ക് കത്തും എഴുതിയിരുന്നു. അയ്യപ്പൻ അറിയാതെയാണോ കമ്മൽ വാങ്ങിയത്? അറിയിച്ചാൽ അതും കൂടി കൊണ്ടുപോയി നശിപ്പിക്കും. ഈ കമ്മലിന് എന്ത് വില വരും? 650 രൂപയാണെന്നാണ് രാജമ്മ ചേച്ചി പറഞ്ഞത്. ബില്ല് ചേച്ചിയുടെയിലാണ്. അതാരാ ഈ രാജമ്മ ചേച്ചി? ഇവിടുത്തെ ഒരു നടിയാണ്. കയ്യെ കിട്ടും പോലെ കുറേശ്ശെ രൂപ അവരെ ഏൽപ്പിച്ചിരുന്നു, അങ്ങനെ വാങ്ങിച്ചതാണ്. ഈ രാജമ്മ ചേച്ചി ഇത്രയേറെ വിശ്വസിക്കാൻ കാര്യം? എന്റെ കഷ്ടതകൾ അറിയാവുന്ന അവർക്ക് എന്നോട് ഇഷ്ടമാണ്. എന്റെ വീട്ടിലെ കാര്യത്തിന് പലപ്പോഴും എന്നെ സഹായിച്ചിട്ടുമുണ്ട്. അയ്യപ്പൻ കമ്മലെടുത്തു കൊണ്ടുപോയ വിവരം മറ്റാരോടെങ്കിലും പറഞ്ഞിരുന്നു? ഇല്ല. കൊല്ലപ്പള്ളിയോട് പറഞ്ഞില്ലേ? ഇല്ല. ബാലഗോപാലിനോടോ? ആരോടും പറഞ്ഞില്ല. പറയുന്നതെല്ലാം സത്യമല്ലേ? അതെ, സത്യമാണ്. അയ്യപ്പൻ അന്ന് കമ്മലുമായിട്ട് പോകുമ്പോ ധരിച്ചിരുന്ന വേഷം എന്താണെന്ന് ഓർമ്മയുണ്ടോ? എന്താ മറുപടി പറയാത്തത്? ശരിക്കും ഓർമ്മിക്കുന്നില്ല. ഒരു മഞ്ഞ ജുബ്ബയും കടന്നീലക്കരയുള്ള ഒരു വേഷ്ടിയുമായിരുന്നു. അതെ, അതായിരുന്നു വേഷം. സംശയമൊന്നുമില്ലല്ലോ? ഇല്ല സാർ, ഇപ്പോ ഞാൻ ശരിക്കും ഓർമ്മിക്കുന്നു. അയ്യപ്പൻ കയ്യിൽ ഒരു ചെമ്പുവള ഇടാറുണ്ടോ? ഉണ്ട്. ഓൾറൈറ്റ്, രോഹിണിക്ക് ഇപ്പൊ പോകാം. ചെല്ലപ്പൻ, ആരാ ഒരു രാജമ്മ ഇവിടെ ഉണ്ട്? ആ വിളിക്കൂ. രാജമ്മ. അതെ. ഇരിക്കൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഇരിക്കൂ. എന്താ നിന്റെ ജോലി? ഞാൻ നടിയാണ്. അത് മനസ്സിലായി. വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോന്ന്? വേറെ ജോലിയൊന്നുമില്ല. ആളുകളെ തമ്മിൽ പരിചയപ്പെടുത്തുന്ന ജോലി ഉണ്ടോ നിനക്ക്, ആണിനെയും പെണ്ണിനെയും? അയ്യോ സാർ, സത്യം പറയണം. രോഹിണിക്ക് കമ്മൽ വാങ്ങി കൊടുക്കാനുള്ള രൂപ കൊല്ലപ്പള്ളി തന്നോ ബാലഗോപാല തന്നോ? ആരും തന്നില്ല സാർ, അത് അവളുടെ രൂപയാണ്. 750 രൂപയല്ലേ കമ്മലിന്റെ വില? അല്ല സാർ, 650 രൂപയാണ്. ബില്ല് എന്റെ കയ്യിലുണ്ട്. ഈ 650 രൂപ രോഹിണി എന്നാ നിന്റെ തന്നത്? അത് ഒരുമിച്ച് തന്നതല്ല, പലപ്പോഴായിട്ട് തന്നതാണ്. നീ ആര്? നിക്ഷേപപ്പെട്ടിയോ? അയ്യപ്പന്റെ ശല്യം കൊണ്ടാണ് രോഹിണി എന്നെ ഏൽപ്പിച്ചത്. അയ്യപ്പൻ ഇപ്പൊ രോഹിണിക്ക് കത്തയക്കുന്നത് നിന്റെ മേൽവാസത്തിലല്ലേ? അല്ല സാർ, അയ്യപ്പൻ രോഹിണിക്ക് കത്തെഴുതുകയില്ല. അത് നിനക്കെങ്ങനെ അറിയാം? അവർ തമ്മിൽ എന്നും വഴക്കാണ്. അയാൾ പോയത് ഭാഗ്യമെന്ന് പറഞ്ഞിരിക്കുകയാണ് അവൾ. ആര്? രോഹിണിയോ? അതെ. രോഹിണി നിന്നോട് അങ്ങനെ പറഞ്ഞോ? പറഞ്ഞില്ല, എനിക്കങ്ങനെ തോന്നിയതാണ്. അയ്യപ്പനോട് ഇവിടെ ആർക്കെങ്കിലും പ്രത്യേക വൈരാഗ്യം വല്ലതുണ്ടോ? അയാളെ ആർക്കും ഇഷ്ടമല്ല. അയാൾ എല്ലാരോടും വഴക്കുണ്ടാക്കും.
കുടിച്ചു കഴിഞ്ഞാൽ മഹാമോശക്കാരനാണ്. ശരി, നീ ഇപ്പൊ പോയിക്കോളൂ, നീ ഞാൻ വിളിപ്പിക്കും. ചെല്ലപ്പൻ. അവിടെ വിളിക്കുന്നു. എന്നെയോ? ആ വേഗം കൂടി അല്ല. എന്നോടാ കമ്മലിന്റെ കാര്യം ചോദിച്ചല്ലോ രോഹിണി, അദ്ദേഹം അതെങ്ങനെ അറിഞ്ഞു? ഞാൻ പറഞ്ഞു ചേച്ചി, കമ്മലും കൊണ്ടല്ലേ പോയത്. ആര്? അയ്യപ്പനോ? ഹോ, മഹാഭാവി. തനിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? അസുഖമോ? ഇല്ല. സ്ത്രീകളെ കാണുമ്പോ? ആ അതെ, എന്റെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് സാർ. കാര്യം, സ്ത്രീകൾക്കെല്ലാം എന്നെല്ലാം ഇഷ്ടമാണ്, അതുകൊണ്ട് പറഞ്ഞുണ്ടാക്കുന്നതാണ് സാർ. എല്ലാ സ്ത്രീകൾക്കും നിന്നോട് ഇഷ്ടം തോന്നാൻ കാര്യം? അവർക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയും, കൈ കാശില്ലെങ്കിലും എന്നോട് പറയൂ, വേറെ എവിടെ പറയാറില്ല. പറഞ്ഞാൽ ഞാനോട് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ആവുമ്പോ നാടകത്തിൽ നിന്ന് കിട്ടുന്ന പണം തികയാതെ വരുമല്ലോ. വരും സാർ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീട്ടിൽ നിന്ന് പൈസ വരുത്താറുണ്ട്, വീട്ടിൽ നല്ല സൗകര്യമുണ്ട്. പിന്നെ കലയോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചതാ. ചുരുക്കി പറഞ്ഞ താൻ നടികളുടെ ഒരു കറവ പശുവാണ് അല്ലേ? ഇതൊക്കെ അല്ലേ സാർ ഒരു മനുഷ്യത്വം. രോഹിണിയുടെ കാര്യത്തിലും ഈ മനുഷ്യത്വം കാണിക്കാറുണ്ടോ? അതുകൊണ്ടല്ലേ സാർ അയ്യപ്പനോട് ഈ വഴക്ക്. അയ്യപ്പനുമായിട്ട് സാധാരണ വഴക്കുണ്ടാകാറുണ്ടോ? കൊള്ളാം, എത്ര പ്രാവശ്യം. പക്ഷെ ഞാനൊന്നും വഹിക്കാറില്ല സാറേ. എനിക്ക് ആ കുട്ടിയോട് സ്നേഹമുണ്ട്, ആ കുട്ടിക്ക് എന്നോടും. ഇനി ഒരു സത്യം കൂടെ പറഞ്ഞാ മതി, അയ്യപ്പൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ അതോ കൊന്നോ? അയ്യോ, അതൊന്നും എനിക്ക് അറിഞ്ഞൂടെ സാർ. ചാരായ ശാപിച്ച് വഴക്കോട്ടായ ശേഷം അയ്യപ്പനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അതെന്നായിരുന്നു? അതിന്റെ പിറ്റേന്ന് മുതലാണ് അയ്യപ്പനെ കാണാതായത്. വഴക്കുണ്ടാകാൻ കാരണം? അത് ഞാൻ പറയണോ സാർ? പറയണം. എനിക്ക് അത്താഴത്തിന് മുമ്പ് ശകലം കഴിക്കുന്ന ശീലമുണ്ട്. നീ ഇതുവരെ പോയില്ലേ? തന്തപ്പടി വരാ പോകാൻ പറ്റൂ, നീ ഇവിടെ തന്നെ നിന്നോ, ഞാനിപ്പോ രൂപയങ്ങോട്ട് ഉടനെ വരാം എന്നും പറഞ്ഞ് പോയതാ. എന്നാ നീ ഇവിടെ കുറെ ഇരിക്കുകയുള്ളൂ? എന്റെ പൊന്നു വിഷ്ണു, വേറെ ആരെ മനസ്സിലാക്കിയില്ലെങ്കിലും സ്വന്തം തന്ത മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും വേണ്ടേ? ഏ, അയാളിന് വരാനൊന്നും പോകുന്നില്ല, അയാൾ അപ്പോഴേ തോന്നി ഒഴിക്ക് പോയി കാണും. വെറുതെ നോക്കിയിരിക്കണ്ട, അയാൾ വരത്തില്ല എന്ന് അപ്പോഴേ ഞാൻ അവനോട് പറഞ്ഞതാ. ആ പിന്നെ സ്വന്തം തന്തയല്ലേ, കാത്തിരിക്കാതിരിക്കാൻ പറ്റുമോ? അത് മക്കളോട് സ്നേഹമുള്ള തന്തയായിരിക്കണ്ടേ. വിഷ്ണു, നേരങ്ങളാതെ വീട്ടിൽ പോ. വീട്ടിൽ പോകണമെങ്കിലേ വണ്ടിക്ക് ഒരുക്ക് പൈസ വേണ്ടേ? അപ്പൊ അതുമില്ല. ആ ഒപ്പിക്കാം. ആ വാലുണ്ടോ അവിടെ? ആ വായ നോക്കി. അതെങ്ങാണ്ടുണ്ട്. ആഹാ, നീ ഇവിടെ ഉണ്ടോ? എന്റെ മോൻ നിന്റെ ആരാ? എന്റെ മോൻ നിന്റെ ആരാ? എന്റെ ഭാര്യയോ? ഓ, എന്റെ ഭാര്യയോ? അയ്യപ്പന്റെ ഭാര്യ അല്ല എന്റെ ഭാര്യ. ഏറെപ്പാളി, എന്നാടാ നീ എന്റെ മോന് വണ്ടി കൂലിയും കൊടുത്ത് പറഞ്ഞോ? അവൻ നിന്ന് കാല് കിടക്കട്ടെന്ന് ചോദിച്ചാൽ ചെയ്തില്ലയോ? ഞാൻ രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ടല്ലടാ അവൻ അവിടെ നിന്നത്. എന്നിട്ട് ഞാൻ മൂന്നും നടത്ത് പൊങ്ങാത്തവനാണ്, മക്കളോട് സ്നേഹമില്ലാത്തവനാണെന്നൊക്കെ നീ ആ ചെല്ലപ്പനോട് പറഞ്ഞോട് പറഞ്ഞില്ലടാ? നീ പറഞ്ഞാ അത് ഞാൻ ഒരു ശൈലി ഒപ്പിച്ച് പറഞ്ഞില്ലേ? നിന്റെ അമ്മ അതിനുശേഷം നിങ്ങൾ ഏറ്റുമുട്ടിയത് എവിടെ വെച്ചാണ്? ഏറ്റുമുട്ടല്ലോ. അയ്യപ്പൻ വരുന്ന വഴിയിൽ നിങ്ങൾ ആയുധവുമായിട്ട് കാത്തു നിന്നോ അതോ? ഏറ്റുമുട്ടലൊന്നും ഉണ്ടായിട്ടില്ല സാർ. നിങ്ങളെ തല്ലിയതിന് നിങ്ങൾ പകരം ചോദിച്ചില്ലേ?
കുടിച്ച് ബോധമില്ലാത്തവൻ. ഞാൻ അത്ര കാര്യമാക്കിയില്ല, നേരെ ഹോട്ടലിൽ പോയി ഊണ് കഴിച്ചു. ഏത് ഹോട്ടലിൽ? ഹോട്ടൽ എവറസ്റ്റ്. പതിവായി ഞാൻ അവിടെ നിന്ന് ഊണ് കഴിക്കാറുള്ളത്. ഊണ് കഴിച്ചിട്ട് എന്ത് ചെയ്തു? നേരെ ക്യാമ്പിലേക്ക് പോന്നു. ക്യാമ്പിൽ എത്ര മണിക്കെത്തി? ഒരു 10:30. എന്നിട്ട് നിങ്ങൾ ആയുധവും എടുത്ത് വെളിയിൽ പോയി അല്ലേ? അയ്യോ ഇല്ല സർ, ഞാനൊന്നും പോയില്ല. നിങ്ങൾ ഇവിടെ വന്നത് ക്യാമ്പിലുള്ളവർ ആരെയും കണ്ടോ? അത് ഞാൻ ശ്രദ്ധിച്ചില്ല. വന്ന വഴി പാവടിച്ചോട് തുടങ്ങിപ്പോയി. നിങ്ങൾ വലിയ പണക്കാരാണെന്നല്ലേ പറഞ്ഞത്? വീട്ടിൽ കുറെ സ്വത്തൊക്കെ ഉണ്ട്. അപ്പോ നല്ല സ്വാധീന ശക്തിയുണ്ട് അല്ലേ? എനിക്ക് ധാരാളം ബന്ധുക്കളുണ്ട്. ശരി പോക്കോ. അയ്യപ്പന്റെ ശവം എവിടെ ഇട്ടിരിക്കുന്നു? അയ്യോ എനിക്കറിയില്ല സാർ, ചായ ഷാപ്പിൽ നിന്ന് പിരിഞ്ഞത് പിന്നെ അയ്യപ്പനെ ഇന്നുവരെ കണ്ടിട്ടില്ല. ചെല്ലപ്പൻ. നീ ഇവിടെ തന്നെ അല്ലേ താമസം? അതെ സർ. അന്ന് ബാലഗോപാൽ വിഷ്ണുവിന് വണ്ടിക്കൂലി കൊടുത്തു വിട്ടല്ലോ, അതിനുശേഷം അയ്യപ്പൻ ഇവിടെ വന്നിരുന്നു? ആ വന്നിരുന്നു, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വന്നിരുന്നു. ചെറുക്കൻ എന്തിയെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ബാലഗോപാലൻ പറഞ്ഞു വിട്ടെന്ന്. ഉടനെ ബാലഗോപാലിനെ എവിടെ നിന്നെങ്കിലും കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. അന്ന് രാത്രി ബാലഗോപാൽ ക്യാമ്പിൽ വന്നപ്പോ ചെല്ലപ്പൻ ഇവിടെ ഉണ്ടായിരുന്നു. അയാൾ എപ്പോഴാ വന്നതെന്ന് എനിക്കറിയില്ല സർ. ഞാൻ അന്ന് ഒരു 9 മണിയോടെ ഉറങ്ങാൻ കിടന്നു. അയ്യപ്പനെ കാണാതായതിനെ കുറിച്ച് ചെല്ലപ്പൻ എന്തെങ്കിലും പറയാനുണ്ടോ? അയാൾ തിരിച്ചു വരുമെന്ന് തന്നെയാണ് സർ എന്റെ വിശ്വാസം. അങ്ങനെ വിശ്വസിക്കാനുള്ള ന്യായം? ഇതിനു മുൻപ് ഒരിക്കൽ ഇവിടെ നിന്ന് പിണങ്ങിപ്പോയി. കുറെ കാലത്തേക്ക് യാതൊരു വിവരമില്ലായിരുന്നു. ഒരു ദിവസം ഓർക്കാപ്പുറത്ത് കയറി വന്നു. ഇപ്രാവശ്യവും പിണങ്ങിയാണോ പോയത്? പുള്ളിക്കാരന് പോകാൻ അങ്ങനെ പിണക്കൊന്നും വേണമെന്നില്ല. എവിടെ നിന്നെങ്കിലും കുറെ രൂപ കിട്ടി കാണും, എന്നാ ഒന്ന് സർക്കിറ്റ് അടിച്ചേക്കാമെന്ന് കരുതിയിരിക്കും. ഏതെങ്കിലും ഒരു പെണ്ണും കാണും. പുതിയ ഏതെങ്കിലും പെണ്ണുമായിട്ട് അയ്യപ്പന് ബന്ധമുള്ള വിവരം ചെല്ലപ്പൻ അറിയാവോ? എനിക്കതൊന്നും അറിയില്ല സർ, ഞാൻ അയാളുടെ സ്വഭാവം പറഞ്ഞതേ ഉള്ളൂ. ശരി, ചെല്ലപ്പൻ പോയി കൊല്ലപ്പള്ളി വരാൻ പറയും. സാറിനെ അന്വേഷിക്കുന്നു പറഞ്ഞു. നിങ്ങളാണോ മിസ്റ്റർ കൊല്ലപ്പള്ളി? അതെ. ഇരിക്കൂ. നിങ്ങൾ രോഹിണിയെ വിവാഹം ചെയ്തു കൊള്ളാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഉണ്ടെന്ന് രോഹിണി പറഞ്ഞാലോ? പറയാനിടയില്ല. നിങ്ങൾ രോഹിണിയെ കാണാൻ അവരുടെ വീട്ടിൽ പോകാറുണ്ടോ? ഇല്ല. പിന്നെ ഒരിക്കൽ അവിടെ പോയെന്നും അയ്യപ്പനുമായിട്ട് വഴക്കുണ്ടായി എന്നൊക്കെ കേട്ടല്ലോ. ഒരിക്കൽ പോയിട്ടുണ്ട്, അയ്യപ്പൻ ഇല്ലാത്തപ്പോ. അപ്പോ അയ്യപ്പൻ ഇല്ലായിരുന്നു. രോഹിണിയെ കാണാൻ പോയതാ? അല്ല. പിന്നെ പരിചയമുള്ളവരെ കണ്ടിട്ടൊന്നും പറയാൻ പോകുന്ന ശരിയാണ്, അതുകൊണ്ട് വന്നതാണ്. ഒരല്പ തിടുക്കമുണ്ട്, അച്ഛന് നല്ല സുഖമില്ല, ഡോക്ടറെ ഒന്ന് കാണണം. അയ്യപ്പനുണ്ടോ? ആളിനെ പറ്റി അറിയാമല്ലോ, രാവിലെ പോയതാണ്. ഇനി രാത്രി ലക്കില്ലാതെ കയറി വരും. എല്ലാം എനിക്ക് നല്ലപോലെ അറിയാം. കുട്ടി ഇവിടെ താമസിച്ച് ഈ ദുഃഖമൊക്കെ അനുഭവിക്കുന്ന എന്തിനാ? വിധി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മയും രണ്ടനുജത്തിമാരും ഉണ്ട്. അമ്മയ്ക്ക് സുഖമില്ല, എനിക്ക് നാടകമുള്ളത് കൊണ്ട് അവര് പട്ടിണി കൂടാതെ കഴിയുന്നു. കഴിയുമെങ്കിൽ നാടകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നാണ് എന്റെ ഇപ്പോഴുള്ള ആഗ്രഹം. അതെന്താ? ജീവിതം പോലും മടുത്തു കഴിഞ്ഞു, പിന്നെ നാടകത്തിന്റെ കാര്യം പറയണം. ആത്മഹത്യ ചെയ്താൽ എന്റെ വീട് നശിക്കും, അതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു. ചേട്ടനെ പോലുള്ള നല്ല ആളുകൾ കൂടെ ഉള്ളത് മാത്രമാണ് ഒരു ആശ്വാസം. എന്റെ കഴിവിലൊതുങ്ങുന്ന എന്ത് സഹായവും കുട്ടിക്ക് വേണ്ടി ഞാൻ ചെയ്തു തരും, പറയാൻ മടിക്കരുതെന്ന് മാത്രം. കൊല്ലപ്പള്ളി, എഴുന്നേക്കണോ? നീ വല്ല വില്ലനാണല്ലേടാ. എന്താ റോള് വല്ലതും ഉണ്ടോ കയ്യില്? നീ എന്റെ വീട്ടിൽ വന്നിരുന്നോ? നിന്റെ വീട്ടിൽ ആരും വന്നോടൊന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടോ? നീ അവളെ കാണാൻ വന്നതല്ലേടാ. എന്താ രോഹിണിയെ കാണാൻ കൊള്ളില്ലേ? നല്ല ഐശ്വര്യമുള്ളൊരു പെണ്ണ്, നിന്നോടൊന്നിച്ച് താമസിക്കുന്നൊരു ദോഷം മാത്രമേ ഉള്ളൂ. ബ്രഹ്മാണിത്തരം പറയുന്നു,
പൊളക്കടാ, എവിടെ നിനക്ക് പൊളക്കണ്ട്? പൊളന്നോ. എടാ, നിന്നെ ഓർത്തില്ലെങ്കിൽ ഈ കമ്മയടുത്തിനെ വക്കച്ചു എനിക്ക് ഓർമ്മിക്കണം. ഇവിടെ വക്കച്ചൊന്നുമില്ലല്ലോ, ഞാനല്ലേ ഉള്ളു. എന്നെ അങ്ങ് ഓർത്താ മതി. നീ എടുത്താ പൊങ്ങത്തില്ലേപ്പാ, നിന്റെ പാട് നോക്ക്. അതിനുശേഷം നിങ്ങൾ മാനസികമായി നല്ല അടുപ്പത്തിലല്ലായിരുന്നോ? അല്ലായിരുന്നു. ഇനിയിപ്പോ അയ്യപ്പൻ മരിച്ച നിലയ്ക്ക് രോഹിണിയെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിവാഹം ചെയ്യാം അല്ലേ? അതിനിപ്പോ അയ്യപ്പൻ മരിച്ചിട്ടില്ലോ സാർ. മരിച്ചിട്ടില്ലെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പാണ് സാർ. എന്താ ഉറപ്പ്? ഉറപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അയ്യപ്പൻ മരിക്കത്തക്ക കാര്യങ്ങളൊന്നും ഉണ്ടായതായിട്ട് അറിവില്ല. അതൊരു നല്ല ഉറപ്പല്ല. അതിരിക്കട്ടെ. അയ്യപ്പനെ കാണാതെ വിവരത്തെ കുറിച്ച് രോഹിണി എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞോ? ഇല്ല. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചോ രോഹിണിയോട്? ചോദിച്ചില്ല. നിങ്ങൾ അവസാനം അയ്യപ്പനെ കാണുന്നത് എപ്പോഴാ? എന്തായി നോക്കുന്നേ? അല്ല, അവസാനമായി കണ്ടത് എപ്പോഴാണെന്ന് ഓർമ്മിച്ചെടുക്കുകയായിരുന്നു. അയ്യപ്പൻ എങ്ങനെ മരിച്ചെന്നാ നിങ്ങൾ പറഞ്ഞത്? മരിച്ച ഞാൻ പറഞ്ഞില്ല സാർ. ഓ, ജീവിച്ചിരിപ്പുണ്ടാവുമെന്നാണല്ലോ പറഞ്ഞത്. ശരി, നിങ്ങൾ പോയി വരുണനോട് വരാൻ പറയും. ഓരോരുത്തന്മാരെ എവിടെങ്കിലും പോയി ഒളിച്ചിരിക്കും, അതിന്റെ ബുദ്ധിമുട്ട് നമുക്കും. എന്തൊരു ബോർ ഏർപ്പാടാണിത്. ഗുഡ് മോർണിംഗ് സാർ. സാർ ഇവിടെ നിന്ന് ബോറടിച്ചായിരിക്കും അല്ലേ? അവരവരുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ നിൽക്കുമോ? ചായ എടുത്തിട്ടെ സാർ. എഴുന്നേക്കടാ. പറഞ്ഞു ഇല്ല. പിന്നെ ഇരുന്നതോ? കസേര കണ്ടതുകൊണ്ട് ഇരുന്ന് പോയതാണ്. കസേര കണ്ടാ നീ അപ്പ ഇരിക്കുമല്ലടാ. സാധാരണ എങ്ങനെയാണ്? വേണ്ട സാർ, നിന്നോളാം. ഇരിക്കാൻ പറഞ്ഞാ. നീ വല്ലേ കോമഡിയനാണ് അല്ലടാ. അല്ല സാർ, എന്റെ വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് കരയാതിരിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോഴും എന്തെങ്കിലും വിട്ടിത്തങ്ങൾ കാണിക്കുകയോ പറയുകയോ ചെയ്ത് സ്വയം ചിരിക്കാൻ നോക്കും. കരയാൻ മാത്രം നിന്റെ വീട്ടിലെന്താ കാര്യം? അച്ഛന് പ്രാന്താണ്, അമ്മയ്ക്ക് വാദം, മൂത്ത പെങ്ങൾ ഒളിച്ചോടിപ്പോയി, ഇളയ പിള്ളേരെ പഠിപ്പിക്കാൻ കാശില്ല. ചിരിക്കാതിരിക്കാൻ പറ്റുമോ സാർ? എങ്ങും പോയതല്ല സാർ, അയ്യപ്പനെ കൊന്നതാണ്. കൊന്നതോ? ആര്? ദൈവം. അല്ലാതെ ആര്? അവൻ ഈ ഭൂമിക്കൊരു ഭാരമാണ്. ആ രോഹിണിയെ കണ്ണീര് കുടിപ്പിക്കുന്ന കാണുമ്പോ അവനെ കുത്തിക്കൊന്നു കളഞ്ഞാൽ എന്തെന്ന് എനിക്ക് വരെ തോന്നിയിട്ടുണ്ട്. അപ്പൊ താൻ പറയുന്നത് അയ്യപ്പൻ ജീവിച്ചിരിപ്പില്ലെന്നാണോ? സാർ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അന്യരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി അവൻ വരാതിരിക്കില്ല. ഒളിച്ചിരുന്നാ നടക്കുമോ സാർ? അയ്യപ്പനെ അവന്റെ മകൻ തന്നെ കൊന്നിട്ടുണ്ടെന്നാണ് എന്റെ ബലമായ സംശയം. ആ ചെറുക്കനൊരു മഹാപെശക, സാക്ഷാൽ തന്തക്കാലൻ എന്ന് പറഞ്ഞാൽ അവനാ ആ വിഷ്ണു. അങ്ങനെ തോന്നാൻ കാരണം? അയ്യപ്പനെ കാണാതായ ദിവസം അവനിവിടെ വന്നിരുന്നു. ഇതെന്റെ അവസാനത്തെ വരവാണ്. ഇനി തന്തയോട് പണം ചോദിക്കാൻ ഞാൻ വരില്ല എന്നവൻ തീർത്ത് പറഞ്ഞു. അപ്പോഴേ എനിക്ക് സംശയം തോന്നി, ഇവൻ തട്ടും. സാറ് സംശയിക്കണ്ട, അയ്യപ്പനെ ആ വിഷ്ണു തട്ടിക്കളഞ്ഞിട്ടുണ്ട്. രണ്ടും ദൈവനാമങ്ങൾ, അയ്യപ്പനും വിഷ്ണു. വേണ്ട, നിങ്ങൾ വന്നാ മതി. അപ്പൊ ഇവനോ? അമ്മ പോയിട്ട് വരണം, എന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അയ്യപ്പന്റെ ഭാര്യയാണല്ലേ? അല്ലെന്ന് പറയാൻ പറ്റൂ. അതെന്താ? ആ മനുഷ്യന് നാടൊട്ടുക്ക് ഭാര്യമാരല്ലേ? കൂട്ടത്തിൽ നിങ്ങൾ ഒരു ഭാര്യ അല്ലേ? ഓ, കൂട്ടുഭാര്യാണേ. എന്റെ ദൈവമേ, ഇങ്ങനൊരു വിധി ആർക്കും വരത്തല്ലേ? ബീഡി വലിച്ച് തള്ളുന്ന പോലെ അയാൾക്ക് പെണ്ണുങ്ങള്. അയാൾ ഇത്രക്കാരനാണെന്ന് ആരെങ്കിലും വിചാരിച്ചു? ഇപ്പോഴിതാ കാണാല്ലെന്ന് പറയുന്നു. അതറിഞ്ഞപ്പോ അതിലേറെ വിഷമ. അയാളോടെ പോയെന്ന് വല്ല വിവരമുണ്ടോ? എങ്ങനറിയും? അങ്ങോട്ട് തിരിഞ്ഞു കേറുകയില്ലല്ലോ. പലപ്പോഴും ചെറുക്കനെ പറഞ്ഞയച്ചാ വല്ലതും കൊടുത്തു വിടും. ഈ പ്രാവശ്യം അവൻ ചെന്നപ്പോ അവനെ പറഞ്ഞു പറ്റിച്ച് ഒളിച്ചു കളഞ്ഞു. അവൻ പിന്നെ വീട്ടിൽ വന്ന് പിറ്റേ ദിവസമാ. രാത്രിയിൽ എവിടെയായിരുന്നു ചോദിച്ചില്ലേ? നല്ല ചേലായി. അവൻ നേരും ചോവും പറയുമോ? തന്തയുടെ മോനല്ലേ, മനസ്സിലോർത്തേക്ക് പോയിന്ന് പറഞ്ഞു. ഇനി എന്തായാലും രൂപയ്ക്ക് വേണ്ടി തന്തയടുത്തേക്ക് പോകുന്ന ഏർപ്പാടെന്നും പറഞ്ഞ് മാറിക്കിടന്ന് ഒറ്റ ഉറക്കം. കാണാനില്ലെന്ന് അറിഞ്ഞപ്പോ അവൻ എന്തു പറഞ്ഞു? ദൈവാധീനം, ശല്യം ഒഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. എനിക്കങ്ങനെ പറയാൻ ഒക്കോ സാറേ? കാലനാണെങ്കിലും കല്യാണം കഴിച്ചവനായി പോയില്ലേ? എന്തായി സാറേ,
വല്ല അറിവുണ്ടോ? വല്ല പെണ്ണുങ്ങളെയും കൊണ്ട് സ്ഥലം വിട്ടോന്ന് ആ എന്റെ മനസ്സ് പറയണ. വാ വാ, ആ ചെറുക്കനോട് വരാൻ പറ. യെസ് സർ. കണ്ടു കിട്ടുകയാണെങ്കിൽ എന്നെ കൂടി ഒന്ന് അറിയിക്കണേ സാറന്മാരെ. നിങ്ങൾ ഇവിടെ ഇരിക്കൂ, നീ വാടാ. മോനെ, അവര് അത് ഇതൊക്കെ ചോദിക്കും, അബദ്ധം എന്ന് പറഞ്ഞ് പിടിപ്പിച്ചു കളയരുത്. നീ ഇതിനു മുമ്പ് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടോടാ? ഉണ്ട്. എത്ര പ്രാവശ്യം? ആറ് പ്രാവശ്യം. എന്തായിരുന്നു കേസ്? എല്ലാം അടിപിടിയാ. എന്നെ കാണുമ്പോ ചിലക്ക് തല്ലാൻ തോന്നും, ഞാനും തല്ലും. അവസാനം കേസുണ്ട് വിലക്കിരി. അപ്പോ ജയിലിൽ പോകാൻ മടിയില്ല? മടിക്കുന്ന എന്തിനാ, ശിക്ഷിച്ചിട്ടല്ലേ. ഈ മുണ്ടം താത്തിയിട്ട് വാ ഒന്ന് നോക്കട്ടെ. ഇവന്റെ ഈ രേഖ കണ്ടോ? അതിന്റെ ഫലം കഴിഞ്ഞിരിക്കുന്നല്ലോ സാർ. ഒരു ചെറിയ വെട്ട് വീണിരിക്കുന്നുണ്ടോ? സംഭവം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. ആ വെട്ട് ശരിക്കും തെളിഞ്ഞിട്ടില്ല സാർ. ഈ രേഖ എന്തിനുള്ളതാണെന്ന് അറിയാമോടാ? കൈമടക്കൻ. അതല്ല ചോദിച്ചത്, ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഇല്ല. ഈ രേഖ കയ്യിലുള്ളവർ കൊലപാതകം ചെയ്യും. നീ അത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തു കഴിഞ്ഞു, അതിന്റെ തെളിവാണിത്. എങ്കിലും സ്വന്തം അച്ഛനെ തന്നെ തട്ടിക്കളഞ്ഞുള്ള വിഷ്ണു. ഓട്ടെ, സാരമില്ല, ഞങ്ങൾ സഹായിക്കാം. ശവം എവിടെ ഇട്ടിരിക്കുന്നു? അപ്പോൾ എന്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല എന്നുള്ള തിരിച്ചാണ് സാർ. നീയല്ലേ കൊന്നത്? സത്യം പറയല്ലോ സാറേ, കൊല്ലണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, സൗകര്യത്തിന് കിട്ടിയില്ല. അപ്പോ നീ സത്യം പറയില്ല? ഞാനെന്തിനാ സാറേ നുണ പറയുന്നത്? സ്വന്തം അച്ഛനല്ലേ, കൊന്നെങ്കിൽ കൊന്നു പറയും. അച്ഛനോട് രൂപം വാങ്ങിക്കാൻ നാടേക്കാൻ പോയില്ലേ? എന്നിട്ട് അവസാനം അച്ഛനെയും കാത്ത് ഗേറ്റിൽ നിന്ന് എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസ തന്ന ബാലോവാൽ എന്ന് പറയുന്ന ആളാ. അവിടെ അങ്ങോട്ട് പോയി, നേരെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് വീട്ടിൽ ചെന്നില്ലല്ലോ, അതങ്ങനെ ബസ് കിട്ടണ്ടേ? നീ പറയുന്ന മുഴുവൻ നുണയാണ്. ബാലഗോപാലോട് വണ്ടിക്കൂലും വാങ്ങി നീ നേരെ പട്ടഷാപ്പിലേക്കല്ലടാ പോയത്? ഞാൻ പട്ടയടിക്കാറില്ല. നീ പട്ടയടിക്കാറില്ല, അയ്യപ്പൻ അവിടെ ഉണ്ടോന്ന് നോക്കാൻ പോയതാ. അയ്യപ്പൻ അവിടെ ഉണ്ടായിരുന്നു, നീ വഴിയിൽ കാത്തു നിന്നു. കുടിയും കഴിഞ്ഞ് ലെക്ക് കെട്ട് വരുന്ന അയ്യപ്പനെ വഴിയിൽ കാത്തു നിന്ന് നീ കുത്തിക്കൊന്നിട്ട് ചവ ഇവിടെ മറവിതുവല്ലടാ. എങ്കിൽ പിന്നെ എന്നെ ഇങ്ങോട്ട് അറസ്റ്റ് ചെയ്തോ സാറേ. എന്തോന്ന്? എല്ലാം കണ്ടു പോലെ സാറ് പറയുന്നു. ഇനി ഞാൻ എല്ലാം പറഞ്ഞു ഇങ്ങോട്ട് യേശു. അറസ്റ്റ് ചെയ്തോ സാറേ, കേസ് കോടതി വരുമ്പോ ഞാൻ കാര്യം പറഞ്ഞ് പുറത്തു പോന്നോളാം. അപ്പൊ നീ ലോ പോയിന്റ് ഒക്കെ പഠിച്ചു വന്നില്ലടാ, കൊലപാതകത്തിന് ഇറങ്ങിയിരിക്കുന്നു. നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാതെ ഞാൻ എന്നൊരു പന്നെ ഇവരെ പഠിച്ച് ലോക്കപ്പി. എന്നിട്ട് ആ സ്ത്രീയെ പറഞ്ഞേക്ക്. അയ്യോ, എന്റെ മോനൊന്നും ചെയ്യരുതേ. ഇല്ല സാർ, അയ്യപ്പന്റെ മകനെ എനിക്ക് പരിചയമേ ഇല്ല. അയ്യപ്പൻ അന്വേഷിച്ച് ആ ദിവസം ആരും ഷാപ്പിൽ വന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ പുറത്താരെങ്കിലും വന്നു പോയിട്ടുണ്ടോ എന്തോ. വഴക്ക് കഴിഞ്ഞ് ബാലഗോപാലനെ നിങ്ങൾ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞല്ലോ, അയ്യപ്പൻ എങ്ങോട്ട് പോയി? അയ്യപ്പൻ അവിടെ തന്നെ ഇരുന്നു. എന്നും നേരം വിളിക്കുന്ന മുമ്പ് അവനെ ശരിപ്പെടുത്തില്ലെങ്കിൽ അയ്യപ്പനെ ഇങ്ങനെ വിളിച്ചോ. നമുക്കൊന്ന് മിനിയും ഇപ്പൊ തന്നെ കണക്കിലധികം കുടിച്ചിട്ടുണ്ടല്ലോ അയ്യപ്പ, ഇന്ന് നീ വേണോ നാളെ പോരെ? ഞാൻ കടം പറയുമെന്ന് പേടിച്ചിട്ടായിരിക്കല്ലടാ. നിന്റെ ഈ ചാരാക്കിട മുഴുവൻ വിലക്ക് മേടിക്കാനുള്ള രൂപ ഈ അയ്യപ്പന്റെ കയ്യിലുണ്ട്. ഇപ്പോഴുണ്ട്, ഇന്നുണ്ട്. അല്ല, മനസ്സിലായില്ല. അല്ല, ഞങ്ങൾക്കും മനസ്സിലായില്ല. നമുക്ക് ശരിക്കും മനസ്സിലായി. ഞങ്ങൾക്ക് വേണ്ടിയാണ് വാങ്ങിക്കുന്നത്, ഞങ്ങൾ ആവശ്യത്തിന് കുടിച്ചു കഴിഞ്ഞു. അളവ് മനസ്സാണ് വേണ്ടത്. മനസ്സുണ്ടെങ്കിൽ മരിക്കോളും കൂടി. അതാണ് പട്ടയുടെ ഒരു ഗുഡ് സെൻസ്. ഏതായാലും ഞങ്ങൾക്ക് വേണ്ട. ചാരായം വേണ്ടെന്ന് പറയുന്ന മനുഷ്യരെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. നീ അതുകൊണ്ട് നിങ്ങൾ പോ, എനിക്ക് വേണം, ഞാൻ ഇനിയും കുടിക്കും. ആ ഇറങ്ങിപ്പോയവര് എവിടെ ഉള്ളവരാണെന്ന് അപ്പൊ അറിയാമോ? ഇല്ല സർ. അവർ ഇതിനു മുമ്പ് അവിടെ വന്നിട്ടുണ്ടോ? ഇല്ല സർ, അതിനു മുമ്പ് വന്നിട്ടില്ല, അത് കഴിഞ്ഞു വന്നിട്ടില്ല. അയ്യപ്പൻ കുറച്ച് രൂപ വാരി പുറത്തിട്ടെന്ന് പറഞ്ഞല്ലോ. അതെ സർ. അത് എത്ര രൂപ കാണുമായിരുന്നു എന്നാണ് അപ്പുവിന്റെ ഊഹം? എത്ര രൂപ കാണുമായിരുന്നു പറയാൻ പറ്റില്ല സർ. ഒന്ന് രണ്ട് നൂറ് രൂപ നോട്ടുകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അയ്യപ്പനെ കാണാതായതിൽ ആ ഇറങ്ങിപ്പോയവർക്ക് എന്തെങ്കിലും പങ്കുള്ളതായിട്ട് അപ്പുവിന് തോന്നുന്നുണ്ടോ? അതിപ്പോ ഞാനെന്ത് പറയാനാണ് സർ. അവരെ വീണ്ടും കണ്ടാൽ അപ്പുവിന് തിരിച്ചറിയാമോ? തിരിച്ചറിയാം സർ. അയ്യപ്പൻ കുടി കഴിഞ്ഞ അവിടെ നിന്ന് എപ്പോഴാ പോയത്? അയ്യപ്പ ഒന്ന് പോയാട്ടെ അയ്യപ്പ, എനിക്ക് കട അടക്കണം അയ്യപ്പ. എത്രയായി? 22 രൂപ 40 പൈസ.
കുപ്പി ബാക്കി ബാക്കി നീ വയ്യോ നാളെ കഴിയുമ്പം കണക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അനാസ്ഥ കുറെ സ്ഥിരം വാചകങ്ങളുണ്ട്. ആർക്കാ ഡാഡി? ബിന്ദാരന്റെ അജി വന്നിട്ട് പടാ, ഇനി അവന്റെ വക ഒരു വിസ്താരം. അത് കൊള്ളാം, പത്രക്കാരെന്തു എഴുതേന്? നമ്മുടെ മോൻ എന്ത് പിടിച്ചു? പത്രക്കാരൻ കൊള്ളാം, മോനും കൊള്ളാം, ഭാര്യയും കൊള്ളാം. ശരിക്കുന്നോ? കാപ്പി അടിക്കുന്നില്ലേ? വേണ്ട. രക്ഷയില്ല മോനെ, ഡാഡി ഇന്ന് കയറി പൊട്ടി തീർക്കുക. എന്തിനാ വെറുതെ മോനെ വഴക്കു പറഞ്ഞത്? എന്റെ അച്ഛനൊരു പത്രം തുടങ്ങിയാൽ എന്തായിരുന്നു? എങ്കിൽ പിന്നെ ഒരു പത്ര ഉടമയുടെ മകളെ കല്യാണം കഴിച്ചാ പോരായിരുന്നു? ആ കൂട്ടുകാർക്കോ കുടുംബക്കാർക്കോ പത്രമില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. കാണാതെ പോയ അയ്യപ്പൻ എന്റെ മുമ്പിൽ കിടന്ന് ഉരുളുകയല്ലേ? എന്നിട്ട് ഞാൻ ശ്രദ്ധിക്കാന്നിട്ടാണ് പോലും. അനാസ്ഥയാണത്രേ. റാസ്കൽ, പോലീസ് ഭാഷ ഇവിടെ വേണ്ടാട്ടോ. ജേക്കബ് ഹിയർ. ഗുഡ് മോർണിംഗ് സാർ. കണ്ടു സാർ, ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് സാർ. പത്രക്കാരൻ ഇങ്ങനെ എഴുതാൻ പോയി ഞാൻ എന്ത് ചെയ്യാനാ? ശരി സാർ, ഓക്കെ സാർ, താങ്ക് യു. ഐ ജിയുടെ ഫോണാ. രണ്ടാഴ്ചക്കുള്ളിൽ അയ്യപ്പനെ അങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കണോന്ന്. ഇവനൊക്കെ ഞാനവിടെ പോയി അന്വേഷിക്കാനാ. അയാൾക്ക് അവിടെ ഒന്ന് പറഞ്ഞാൽ മതി. ഡാഡി വെറുതെ പറഞ്ഞല്ലേ മോനെ. നീരാളി, അയ്യപ്പൻ ജീവിച്ചിരിപ്പില്ല. അത് നിനക്കെങ്ങനെ അറിയാം? എന്റെ മനസ്സങ്ങനെയാ പറയുന്നത്. ചത്തങ്ങി ശവമെങ്കിലും കിട്ടണ്ടേ? നീ അതൊന്ന് അന്വേഷിച്ചു നോക്കൂ. ഇന്നെവിടെയാ നാടകം? തിരുവനന്തപുരം. എന്ന് മടങ്ങി വരും? നാളെ ആറ്റിങ്ങൾ സ്റ്റേജുണ്ട്, മറ്റന്നാൾ കാലത്ത് വരും. ശരി, താൻ കൂടെ വണ്ടി കയറ്. ഞാനൊന്ന് പൂട്ടിട്ട് വരാം സാർ. ഒന്ന് വേഗം പൂട്ടിട്ട് പാടും. നിങ്ങൾക്ക് സ്വർണം പണയെടുക്കുന്ന ഏർപ്പാടുണ്ടോ? ഇല്ല, വാങ്ങാറേ ഉള്ളൂ. കളവുമതിൽ മാത്രമല്ലേ? ഇല്ല സാർ, കളവുമതിൽ ഞാൻ വാങ്ങാറില്ല. പിന്നെ ഇതെന്തിനാ വാങ്ങിയത്? പണയം വയ്ക്കാനാ അയ്യപ്പൻ വന്നത്. പണയം എടുക്കുന്ന ഏർപ്പാടില്ലെന്ന് പറഞ്ഞപ്പോ വിലക്കെടുത്താ മതി എന്നായി. അങ്ങനെയാ ഞാൻ വിലക്ക് മേടിച്ചത്. എത്ര രൂപ കൊടുത്തു?
ഈ കച്ചവടത്തിൽ എത്ര രൂപ ലാഭമുണ്ട്? നിങ്ങൾ കൊടുത്ത 550 രൂപ വേണ്ട അയ്യപ്പൻ എങ്ങോട്ടാ പോയത്? 450 കൊടുത്തോളൂ സാർ. അതും വാങ്ങിക്കോട്ടെ. എങ്ങോട്ടാ പോയത് അറിയില്ല സാർ. ചോദിച്ചില്ലേ രൂപയ്ക്ക് എന്താ ഇത്ര അത്യാവശ്യം എന്ന് ചോദിച്ചു. അതറിഞ്ഞിട്ട് തനിക്കെന്ത് വേണം? താൻ തന്റെ കാര്യം നോക്ക്. നിന്ന് കുറഞ്ഞൊരു ചാട്ടം പിന്നെ ഞാൻ വേണ്ടിയില്ല. കമ്മൽ വെക്കാൻ വന്നപ്പോ അയ്യപ്പന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുടെ പേരെന്താ? ഒറ്റയ്ക്കാണ് സാർ വന്നത്. അകലെ മാറി ആരെങ്കിലും ഇപ്പൊ ഉണ്ടായിരുന്നു അയ്യപ്പനെ പ്രതീക്ഷിച്ച്? ഞാൻ ശ്രദ്ധിച്ചില്ല സാർ. 450 രൂപ പോരെന്ന് പറഞ്ഞ അയ്യപ്പൻ വീണ്ടും കടയിൽ വന്നില്ലേ? എന്തായിരുന്നു അത്? ഇല്ല സാർ, രൂപയുമായി പോയിട്ട് പിന്നെ വന്നിട്ടേ ഇല്ല. കമ്മലിന്റെ മാസ്റ്റർ അയാളുടെ മൊഴി എടുത്തോളൂ. എന്റെ ഊഹം ശരിയാകാനാണ് സാധ്യത. 450 രൂപ കൈ കിട്ടി, അത് തീരുന്നവരെ സൂചിക്കളാവുന്ന കരുതി കാണും. അല്ല പോലീസ് ആയോ എല്ലാം കൊണ്ടുവന്നിരുന്നു. മാറി കൊടുക്ക സാർ. ഇത് എവിടെയാ കിടക്കുന്നത്? കല്ലട പദ്ധതി 7-ാം പദ്ധതിയിൽ തീർക്കും. എൻഒസി തട്ടിപ്പ്, കലാകാരന്റെ ശവശരീരം കാലിച്ചാക്കിൽ ഇഷ്ടം. കഴിഞ്ഞ 2 മാസത്തിലേറെയായി കാണാതിരുന്ന കൃഷ്ണപുരം ഭാവ. കലാകാരന്റെ ശവശരീരം കാലിച്ചാക്കി, കഴിഞ്ഞ 2 മാസത്തിലേറെയായി കാണാതിരുന്ന കൃഷ്ണപുരം ഭാവന തിയേറ്റേഴ്സിലെ തബലിസ്റ്റായിരുന്ന അയ്യപ്പന്റെ ശവശരീരം ഒരു ചാക്കിൽ കെട്ടിയ നിലയിൽ ഭാവന തിയേറ്റേഴ്സിൽ നിന്നും 1.5 കിലോമീറ്റർ അകലെയുള്ള കറ്റാണം റോഡിൽ ചിരുതച്ചിറ പാടത്തിൽ നിന്നും കണ്ടെടുത്തിരിക്കുന്നു. ബലബല, ഇതൊരു കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടതോടുകൂടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു. അളി, നമ്മുടെ അയ്യപ്പൻ ആരോ കൊന്നാണെന്ന്. രാജമു ചേച്ചി, വായലൊന്നും തുറക്കണേ. രാജമു ചേച്ചി, ചേച്ചി നമ്മുടെ അയ്യപ്പൻ ആശം മരിച്ചതാ. ശവം കറ്റാണ റോഡിൽ നിന്ന് കണ്ടുകിട്ടിയെന്ന് ഇന്നത്തെ പേപ്പറിലുണ്ട്. ആരോ കൊന്നതാണെന്ന്. ആരെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞേക്കണം. എല്ലാവരോടും പറഞ്ഞേര്. ജഡം അയ്യപ്പന്റെ തന്നെയാണെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. മെറ്റീരിയൽ ഒബ്ജക്റ്റുകളെല്ലാം അവസാനം കണ്ട സാക്ഷികളുടെ മൊഴിയിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. കള്ളിന്റെ ഫോട്ടോ സുപ്രീം പൊസിഷൻ നാളെ വരും, അതുകൂടി വന്നല്ലേ തീർത്ത് പറയാൻ പറ്റൂ. അതും ഫേവറബിൾ ആയിരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഈ കഷ്ണം വയറിന് മേൽഭാഗത്ത് 3-ാമത്തെ വാരിയലിനോട് ചേർന്ന് 4.5 ആഴത്തിൽ കുത്തിയിറക്കിയിരുന്നു. ഇതിന്റെ കൂർത്ത അറ്റം ചങ്കിൽ തട്ടിയിട്ടുണ്ട്. തന്മൂലമുണ്ടായ ഷോക്കും ഹെമറേജുമാണ് മരണകാരണം. കുത്തിയതിന് ശേഷം കുപ്പി വലിച്ചൂരിയെടുക്കാൻ കൊലപാതകം മെനക്കെട്ടിട്ടില്ല. കാണാതായി എന്ന് പറയുന്ന ദിവസം തന്നെയാണ് മരണം നടന്നിട്ടുള്ളതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉറപ്പിച്ചു പറയുന്നു. അത് അയ്യപ്പന്റേതാണെന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. അയാൾ താക്കോൽ കൊണ്ട് നടക്കുന്ന സ്വഭാവക്കാരനുമല്ല. ശവം കിടന്ന ചാക്കിന് പുറത്ത് മണ്ണിൽ നിന്നാണ് അത് കിട്ടിയിട്ടുള്ളത്.
മറ്റൊരു പുരുഷനും ഒറ്റയ്ക്ക് താമസിക്കുന്ന വാടക വീട്ടിൽ ഈ പാതിരാത്രിയിൽ ഓടി വന്നത് ഒട്ടും ശരിയായില്ല. എങ്കിൽ പിന്നെ ഈ സമയത്തിരുന്ന് അങ്ങെന്തിനു പാടി? ജേട്ടന്റെ പാട്ട് കേട്ടാൽ എന്റെ ശരീരത്തിന് ഓടിയെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ ആത്മാവെങ്കിലും പാഞ്ഞെത്തുമെന്ന് ജേട്ടൻ അറിയാത്തതല്ലോ. ക്ഷമിക്കൂ ശ്രീദേവി, ക്ഷമിക്കൂ. ഇനി ഒരിക്കലും ഞാൻ പാടുകയില്ല. എന്ന് മാത്രമല്ല, ശ്രീദേവിയുടെ ജീവിതത്തിന് സ്വയം നശിപ്പിക്കാതിരിക്കാൻ ഞാൻ ഈ നാട്ടിൽ തന്നെ പോവുകയാണ്. ഇല്ല, ഞാൻ വിടില്ല. എന്റെ ജേട്ടന് ഏകനായി എങ്ങും പോയി ഞാൻ സമ്മതിക്കില്ല. ശ്രീദേവിക്ക് തെറ്റി, ഏകനായല്ല ഞാൻ പോകുന്നത്. ഞാൻ എവിടെ പോയാലും എന്റെ ശ്രീദേവിയെ കുറിച്ചുള്ള മധുരസ്മരണകൾ എന്നും എന്നോട് ഒന്നിച്ചുണ്ടാവും. അതിനേക്കാൾ വലിയൊരു കൂട്ട് ഈ ജീവിതത്തിൽ എനിക്ക് ആവശ്യമില്ല. എന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ജേട്ടൻ എങ്ങും പോയി ഞാൻ സമ്മതിക്കില്ല. അബദ്ധം പറയാതിരിക്കും ശ്രീദേവി. ശ്രീദേവിയുടെ ഭർത്താവ് ഇവിടെയുണ്ട്. ഭർത്താവ്? ജേട്ടനെ അല്ലാതെ മറ്റാരെ എനിക്ക് സ്നേഹിക്കാനാവില്ലെന്ന് ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞതാണ്. മാത്രമല്ല, ആ മനുഷ്യൻ എനിക്ക് വെറുപ്പാണെന്ന് ഞാൻ തുറന്നു പറയുകയും ചെയ്തു. എന്നിട്ട് എന്റെ സ്വത്ത് മാത്രം മോഹിച്ച് അച്ഛന്റെ പിൻബലത്തോടു കൂടി എന്നെ വിവാഹം ചെയ്തിട്ട് ഭർത്താവാണെന്ന് പറഞ്ഞു നടക്കുന്ന ആ മുറച്ചെറുക്കനെ എനിക്ക് അറപ്പാണ്, വെറുപ്പാണ്. നീ ഇറങ്ങിപ്പോരുന്നത് ഇങ്ങോട്ട് തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അവരിപ്പോൾ ഇവിടെ പറഞ്ഞു നിർത്തിയില്ല. അതൊരിക്കൽ കൂടി ഒന്ന് ആവർത്തിക്കാമോ?
തുടക്കം മുതൽ കേട്ടില്ല. നിന്നെ വിവാഹം ചെയ്ത് എന്നെ നിനക്ക് നിനക്ക് അപ്പോൾ ഇവനോടോ? ചേട്ടൻ എന്റെ പ്രാണനാണ്, അത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നതിനിടയിൽ കാമുകന് കാര്യമില്ല. എന്തിനിങ്ങനെ ഒരു ഭർത്താവാണെന്ന് പറഞ്ഞ് നടക്കുന്നു? നിങ്ങളുടെ ഭാര്യയാണെന്ന് പറയുന്നത് എനിക്ക് അപമാനമാണ്. അതിനെ കുറിച്ചൊക്കെ നമുക്ക് അമ്മനോട് സംസാരിച്ച് തീരുമാനിക്കാം. വരൂ. ഞാൻ വരുന്നില്ല. നീ വരില്ലേ? ഞാൻ നിങ്ങളോടൊന്നും ചെല്ലല്ലോ വന്നത്. ശരിയാണ്, എന്നോടൊപ്പം എന്റെ കട്ടിലുണ്ടായിരുന്ന എന്റെ ഭാര്യയെ പഴയ കാമുകന്റെ വീട്ടിൽ വെച്ച് പാതിരാത്രിയിൽ ഞാൻ കാണുന്നു. അത് ഞാൻ ക്ഷമിക്കുന്നു. വേണ്ട, ക്ഷമിക്കണ്ട. ശ്രീദേവി, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ എന്റെ ജേട്ടനോടൊന്നിച്ച് ഈ നാട്ടിൽ നിന്ന് തന്നെ പോവുകയാണ്. ഇവരോടൊന്നിച്ചോ? നീയോ? എങ്കിലും അറിഞ്ഞിട്ടെന്ന കാര്യം. വാടി ഇവിടെ വരാനല്ല, ശ്രീദേവി. ആ തോക്കിലിനെയും ഗോലി ഉണ്ടെന്നാണ് തോന്നുന്നത്. അത് പ്രയോജനപ്പെടുത്താതിരിക്കരുത്. നഷ്ടപ്പെട്ടു പോയ ഒരു സ്നേഹബന്ധത്തിൽ ദുഃഖചിന്തകളുമായി കഴിയുന്നവനാണ് ഞാൻ. ഇവരുടെ സ്നേഹത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചവനാണ് ഞാൻ. സ്നേഹത്തിന്റെ അർത്ഥമെന്തെന്നറിയാത്ത മനുഷ്യമുഖങ്ങളുടെ ഇടയിൽ നിന്നും ഇവർ രക്ഷപ്പെട്ടു. അന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ ആരുമില്ലായിരുന്നു. ഇന്നെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തു. ഈ മുത്തച്ഛനെ ഒന്ന് കൊന്നു തരൂ. ഈ മുത്തച്ഛനെ ഒന്ന് നീ കൊന്നു തരൂ. വല്ലപ്പള്ളി എന്ന നടനല്ലേ? നാടകത്തില് വില്ലന്റെ വേഷം കിട്ടിയാള്? അതെ, ഞാൻ നാടകം കണ്ടു, വളരെ നന്നായിരുന്നു. ഓ താങ്ക്സ്. ഞാനിവിടെ അടുത്ത ലോഡ്ജിലാ താമസം. വരൂ, നമുക്കൊരു സ്മോൾ അടിച്ചിട്ട് വരാം. എന്റെ കൂടെ ഉള്ളവരൊക്കെ അവിടെ ഉണ്ട്. ഏ വരുന്നേ? അല്ല വരണം. എന്റെ വരണ, ഈ കൊല്ലപ്പള്ളി എവിടെ പോയതാ? എനിക്കറിയില്ല വക്കച്ച. നാടകം കഴിഞ്ഞ് മേക്കപ്പും തുടച്ച് പുറത്തോട്ട് പോയതാ. പിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിന്നോട് വല്ലതും പറഞ്ഞാടാ പോയത്? അതിന് നാടകം കഴിഞ്ഞ് ഞാൻ എങ്ങനെ കണ്ടിട്ടുണ്ട്? എത്ര നേരം പറഞ്ഞ ഒരാൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നേ. ആണുങ്ങളുടെ കാര്യം പോട്ടെ, ഇതിനകത്തിരിക്കുന്ന പെണ്ണുങ്ങളുടെ കാര്യം ആലോചിക്കണ്ടേ? ഓ, അയാൾക്ക് പെണ്ണുങ്ങളുടെ കാര്യത്തിലാ ദണ്ണം. ആണുങ്ങൾ എങ്ങനെയായിരുന്നാലും എന്താ? തന്നോട് ഞാൻ സംസാരിച്ചില്ല, ഞാൻ വക്കച്ചോടാ സംസാരിച്ചത്. ഞാൻ തന്നോടാ സംസാരിക്കുന്നത്? പഞ്ചാരേ പിന്നെ സമയവും സന്ദർഭവും നമുക്ക് സംസാരിച്ചുണ്ടല്ലോ. വണ്ടി വിടാൻ പറയാം. ആ സമയത്ത് വരാത്തവനൊക്കെ ഇനി സ്വന്തം ചെലവ് വരട്ടെ. ഇവിടെ അങ്ങനെ ആരെയും കാത്തു നിൽക്കാൻ പറ്റില്ല. എല്ലാരും വണ്ടി കാത്തു കയറിക്കേ, വിട്ടുവാ. ഓരോത്തിനെ കാത്തു നിന്ന് മറ്റുള്ള ആർഷൽ കുറങ്ങണ്ടേ? പിന്നെ രാവിലെ കാപ്പി കിട്ടിയോ? കിട്ടി. ഇന്നലെ സുഖമായിട്ട് ഉറങ്ങിയോ? സോറി, നിങ്ങൾ ഇത്രയും നേരം ഇവിടെ ഇരുത്തണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. ഒരു ചെറിയ കാര്യം അന്വേഷിച്ചറിയാനാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. ഇന്നലെയോ മിനിഞ്ഞാന്നോ നിങ്ങളുടെ ഒരു താക്കോൽ കൂട്ടം നഷ്ടപ്പെട്ടോ? അത് പോയിട്ട് കുറേ നാളായി സാർ. അത് കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാമോ? അറിയാം. ഇതാണോ? അല്ല. ഇതോ. അതെ. ഇതെവിടെയാണ് നഷ്ടപ്പെട്ടത്? ഓർമ്മയില്ല. ഇതെവിടെന്നാണ് എനിക്ക് കിട്ടിയെന്നറിയാമോ? അയ്യപ്പന്റെ ശവക്കുഴിയിൽ നിന്ന്. ഇതെങ്ങനെ അവിടെ വന്നു? നിങ്ങളുടെ കയ്യിലിരിക്കേണ്ട താക്കോൽ അയ്യപ്പനെ ശവക്കുഴിയിൽ എങ്ങനെ വന്നെന്ന് സത്യം പറയും. രോഹിണിയെ സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങൾ അയ്യപ്പനെ കൊന്നു. അല്ല സർ. പിന്നെ എന്തിനു വന്നു? സത്യം പറയുന്നതാണല്ലോ. ഇനി ഞാൻ ഒന്നും വിളിക്കുന്നില്ല സാർ.
ജോസഫാണോടാ? ആ, നീ എന്താ താമസിച്ചേ? നല്ല മഴയായിരുന്നു, അപ്പൻ ഉറങ്ങിക്കോ. ശവം കുഴിച്ചിട്ടിട്ട് ആ തൂമ്പ എന്ത് ചെയ്തു? തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോയോ? ഇല്ല, അടുത്തുള്ളൊരു തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ആകെ 11 പീസുകളായിട്ടാണ് ഉടഞ്ഞിട്ടുള്ളത്. കൂടാതെ ചെറിയ തരികൾ വേറെയും കാണും. പ്രധാനപ്പെട്ട 10 പീസുകളും ഇവിടെ തന്നെയുണ്ട്. ദേ, വലിയ പീസാണ് കാണാതായിട്ടുള്ളത്. ആ, സൂക്ഷിച്ചു പിടിക്കണം.
അയാൾ പറയുന്ന കഥയിൽ എവിടെയോ ഒരു കൃത്രിമത്വമുണ്ട് മോളി, എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതെന്താ? കൊല ചെയ്തു എന്ന് അയാൾ പറയുന്ന സ്ഥലത്ത് നിന്നും 3 കിലോമീറ്റർ ദൂരെയാണ് ശവം കുഴിച്ചിട്ടിരിക്കുന്നത്. ഒന്നുകഴിഞ്ഞ് റോഡിലൂടെ 3 കിലോമീറ്റർ ദൂരം ശവം വലിച്ചഴച്ചു കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. വാഹനങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ചിരിക്കുമോ? ഇല്ല, ഉണ്ടെങ്കിൽ അറിയാതിരിക്കില്ല. ആ സാധ്യതകളെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചിരുന്നു. ശവം ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചു വെച്ചിട്ട് തൂമ്പ എടുക്കാൻ അയാൾ വീട്ടിൽ പോയെന്ന് പറയുന്നു. അവിടെയെങ്കിലും അങ്ങനെ ഒരു കുറ്റിക്കാടേ കാണാനില്ല. സുബോധമുള്ള ആരെങ്കിലും മനഃപൂർവ്വം നുണ പറഞ്ഞ് ഒരു കൊലക്കേസിൽ പ്രതിയാവാൻ ശ്രമിക്കുമോ? ശ്രമിക്കും, മറ്റാരെങ്കിലും രക്ഷിക്കാൻ വേണ്ടി. അതെ, വക്കച്ചനാണ്. ആരാ? ഓ, ഫൈനാൻഷ്യൽ സെക്രട്ടറിയാ. ഞങ്ങള് റെഡി ആയിരിക്കാണ്. വിഷമിക്കാനൊന്നും ഇല്ലെന്നേ, ഇവിടെ 4 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. അതെ, ഞങ്ങളുടെ വണ്ടിക്ക് ഒരു ചെറിയ തകരാറ്, പുറപ്പെട്ടു കഴിഞ്ഞു. ഓക്കെ. ഏതായാലും എല്ലാരും വണ്ടിയിലോട്ട് കയറ്. കൊല്ലപ്പള്ളി ചിലപ്പോ നാടക സ്ഥലത്ത് വരുമായിരിക്കും. ഇന്ന് ആരോ ഉണ്ടെന്ന് അറിയാലോ അയക്ക്. കേറ് കേറ്. എന്റെ പൊന്നു വക്കച്ച, സ്നേഹമൊക്കെ സ്നേഹം, എഗ്രിമെന്റ് ഉള്ളതാ. പക്ഷെ കൊല്ലപ്പള്ളി ഇല്ലാതെ നാളെ സ്ഥലത്തേക്ക് ഞങ്ങളില്ല. പോലീസിന്റെ പ്രളയമായിരിക്കും, പിന്നെ ഗവർണറൊക്കെ വരുന്നതാ. കൊല്ലപ്പള്ളി ഇല്ലാതെ ഞങ്ങൾക്കും ബുദ്ധിമുട്ടാ. ഞങ്ങൾക്കും പേടിയാ വക്കച്ച. രോഹൻ എന്ത് പറയുന്നു? വരണനോ? അല്ല വക്കച്ച, ഞാൻ മാത്രം വന്നാ നാടകം നടക്കുമോ? ഈ കൊല്ലപ്പള്ളി എവിടെ പോയി ഒളിച്ചിരിക്കുക? ഭയങ്കര ചതിവായി പോയി വക്കച്ച. കൊല്ലപ്പള്ളിക്ക് വരുന്ന ഓർക്കസ്ട്രക്കാരെ ആരെങ്കിലും കേറ്റാവുന്നേ? നാടകം പൊട്ടി പാളി സൈപ്പം വക്കച്ച. പൊട്ടിക്കോട്ടെന്ന്, എന്ത് സംഭവിച്ചാലും ഇന്നത്തെ നാടകം കളിക്കായിരിക്കാൻ പറ്റുമോ? തല പോകുന്ന ഏർപ്പാടാ. ഹലോ, കൊല്ലപ്പള്ളിയോ? വക്കച്ചേട്ടാ, കൊല്ലപ്പള്ളിയാ. ഹലോ, കൊല്ലപ്പള്ളിയാണോ? എവിടുന്നാ സംസാരിക്കുന്നേ? ഞങ്ങളെല്ലാം വളരെ വിഷമിച്ചിരിക്കുക. എവിടുന്നാ സംസാരിക്കുന്നേ? കൃത്യസമയത്ത് നാടകസ്ഥലത്ത് എത്തിക്കൊള്ളാമെന്ന് മാത്രം പറഞ്ഞാ മതി. ഹലോ, എവിടെ എവിടുന്നാന്ന് പറഞ്ഞാ വക്കച്ചൻ അറിയത്തില്ല. നിങ്ങൾ നേരെ തിയേറ്ററിലോട്ട് വെക്കോളൂ, കൃത്യസമയത്ത് ഞാനവിടെ എത്തിക്കൊള്ളാം. ഇന്നത്തെ നാടകത്തിന് ഇങ്ങനെ ഒരു സൗജന്യം ചെയ്യാതെ നിവൃത്തിയില്ല, അതുകൊണ്ട് ചെയ്യുന്നതാ. അറിയാമല്ലോ. ചിരിക്കും കരയും അടുക്കും മകളും കരുക്കളി നമ്മളല്ലേ, കാണികൾ കളിക്കാർ നമ്മളല്ലേ. എന്താ ഇത്ര താമസിച്ചു? എവിടെയായിരുന്നു? ശരി, വേഗം റെഡിയാ.
അയ്യപ്പനെ കൊന്നതിന് എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? ശ്രീദേവി, മോളെ ശ്രീദേവി. മോളെ ശ്രീദേവി. മോളെ ശ്രീദേവി. നീ ഇതുവരെ എന്ത് ചെയ്യായിരുന്നു മോളെ? ഈ വേഷത്തിലാണോ ക്ഷേത്രത്തിൽ പോകുന്നത്? ഇല്ല, ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വേണ്ടി ആരും കുറ്റമറ്റെടുക്കണ്ട. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വേണ്ടി ആരും കുറ്റമറ്റെടുക്കണ്ട. നീ എന്താ മോളെ ഈ പിച്ചിമ്പയം പറയുന്നത്? ക്ഷേത്രത്തിൽ പോകുന്നത് ഈ വേഷത്തിലാണോ നാറ്റം ചോദിക്കുന്നതായിട്ടില്ലേ? കുറ്റം ചെയ്ത് ഞാനാണ്. ഞാനത് തുറന്നു പറയും. എനിക്ക് വേണ്ടി ആരും കുറ്റം ഏറ്റെടുക്കണ്ട. നീ ഇതുവരെ എന്തെടുക്കായിരുന്നു മോളെ? ക്ഷേത്രത്തിൽ പോകുന്ന ഈ വേഷത്തിലാണോ? ഞാനത് സമ്മതിക്കില്ല. ഇല്ല, ഇല്ല, കുറ്റം ചെയ്ത് ഞാനാണ്. ഞാനത് തുറന്നു പറയും. ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. മോളെ ക്ഷേത്രത്തിൽ വരുന്നില്ലേ? എന്നെ വാഴ കൊടുക്കാതെ അവരുടെ അംഗാരം. ഞാൻ മുന്നെടുത്തുള്ളൂ. എനിക്ക് മനസ്സില്ല. നീ അങ്ങനെയെങ്കിൽ പിണങ്ങാതെ മോളെ. നിന്റെ നാലുകാലിന്റെ കമ്മല് ഞാൻ വിറ്റെന്നും പറഞ്ഞു നീ ഇങ്ങനെ പിണങ്ങിയെടുക്കാൻ ആളില്ലാത്തോണ്ട് ഞാൻ അങ്ങ് വിറ്റു. നീ എന്തിനാണ് നിന്റെ അനിയത്തിയെ കെട്ടിച്ചുവിടായി പാവൊക്കെ വിടുന്നത്? അവളെ ഇനി വിളിച്ചുകൊണ്ട് വാ, നമുക്ക് ഇവിടെ താമസിക്കാം. അവളും കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കില്ല. അവള് വന്നാലും നിന്നെ ഞാൻ പറഞ്ഞു വിടത്തൊന്നുമില്ല കേട്ടോ. നീ എന്നെ കുപ്പി കൊടുത്തു, നിന്നെ ഞാൻ കൊല്ലുമടിക്കും. മനുഷ്യനല്ല, നീ മനുഷ്യനല്ല. ജീവിച്ചാൽ ഇനിയും എന്നെ പോലുള്ള രോഹിണിമാരുണ്ടാവും. ഒരു സ്ത്രീയെ പോലും ഇനി നീ നശിപ്പിക്കാൻ പാടില്ല, പാടില്ല, പാടില്ല. Oh.
ചേട്ടാ, ചേട്ടാ, എനിക്കോ